Accordingly, this court allow criminal appeal number 1255/2004 as aforesaid, setting aside the order of conviction and sentence passed by the Sessions Court against all the 36 appellants or accused. In the result, the order of Sessions Court shall stand vacated. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ. ഏലപ്പാറ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെയും രണ്ട് ജ്യേഷ്ഠ സഹോദരിമാരെയും വിഷം അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തി. കോടതി വിധിയുടെ ആഘാതമാകാം ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ. ഗുണ്ടാവിരുദ്ധ നിയമം ഓർഡിനൻസായി ഇറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അക്രമ സ്വഭാവമുള്ളവരെ ആറുമാസം വരെ തടങ്കലിൽ വെക്കാൻ നിയമത്തിൽ വ്യവസ്ഥ. സോണിയാഗാന്ധി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭാ അധ്യക്ഷനായിരിക്കാൻ നാണക്കേട് തോന്നുന്നുവെന്ന് സോമാ ചാറ്റർജി. പി എഫ് പലിശ നിരക്ക് 9.5% നിന്ന് 8.5% തീരുമാനത്തിൽ ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിനും. ഏലപ്പാറ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെയും രണ്ട് ജ്യേഷ്ഠ സഹോദരിമാരെയും വിഷമകത്ത് ചെന്ന നിലയിൽ കുട്ടിക്കാനം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൂല കോടതി വിധിയുടെ ആഘാതമാണ് ആത്മഹത്യാ ശ്രമത്തിന് ഇവരെ പ്രേരിപ്പിച്ചതെന്ന് കരുതുന്നു. പിതാവിന്റെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നമസ്കരിച്ച് ജലത്തിൽ മുങ്ങുക. എഴുന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളൂ. എന്നെ പോലെ നിരപരാധികളായ ഒരു അച്ഛനും രണ്ട് മക്കളും അവിടെ കിടപ്പുണ്ട്. ആശുപത്രിയിൽ വിഷം കഴിച്ച മരണത്തെ കാത്ത് ചെല്ലാതും പോയി ഷൂട്ടി ചെല്ല്.
സത്യം ഇവരുടെ കർത്താവ് ജെവിയും പൊത്തിക്കൊണ്ട് ഇറങ്ങി വരും. ഇത്ര ഉച്ചത്തെ മനുഷ്യൻ എങ്ങനെയാ പാടുന്നേ? അല്ല സാറമ്മ സാറേ, നിങ്ങളും ക്രിസ്ത്യാനികളല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഈ ഗാനമേള പരിപാടി ഒന്നും ഇല്ലേ? ഞങ്ങള് രണ്ടും രണ്ട് സെക്ഷനാ ശശി. അതെ അതെ, ഞങ്ങള് കറുത്ത ക്രിസ്ത്യാനികള്, ഇവര് വെളുത്ത ക്രിസ്ത്യാനികള്. സാമുൽ സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യ ലില്ലിക്കുട്ടി സാറിനെ നിറവും ജാതിയും നോക്കിയാ പ്രേമിച്ചത്. അവളുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കിയത് കൊണ്ടല്ലേ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ശത്രുക്കളാക്കി ഞാൻ മതം പോലും മാറിയത്. ഹിന്ദു ആയിരുന്ന സാറ് ക്രിസ്ത്യാനി ആയത് ഓക്കെ, പിന്നീട് പെന്തക്കോസ്റ്റ് സഭയിലേക്ക് ജയിക്കേറിയതോ? വ്യക്തമായൊരു മറുപടി സാറിന് പറയാനുണ്ടോ? സാമൂഹ്യ പരിഷ്കർത്താവായ പൊയ്കയിൽ അപ്പച്ചൻ പാടിയിട്ടുണ്ട്, ഹിന്ദുമതത്തിന്റെ പുറം വഴിയെ നമ്മൾ അനാഥരെ പോലെ നടന്നതില്ലേ, ക്രിസ്തു മതത്തിന്റെ പുറം വഴിയെ നമ്മൾ അനാഥരെ പോലെ നടന്നതില്ലേ, ഹിന്ദു മതക്കാരും ചേർത്തതില്ല നമ്മെ ക്രിസ്തു മതക്കാരും ചേർത്തതില്ല.
സവർണ ശക്തിക്കെതിരെയുള്ള അടിസ്ഥാന വർഗത്തിന്റെ ചെറുത്തുനിൽപ്പായിരുന്നു എന്നും മതം മാറ്റി. അതിലൊരാളാണ് നമ്മുടെ സാമൂൽ. അതാണ് നമ്മുടെ ജാതിയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ ജാതിയും. മനസ്സിലായോ? ശേഖരന് മരുതോറമ്പിലെ ജോസഫ് സാറിന് അറിയാവോ? അത്ര അടുത്തു വരികയില്ല, എന്നാലും അറിയും. പുള്ളിക്കാരനല്ല, പുള്ളിക്കാരന്റെ മകനെ കുറിച്ച് അറിയേണ്ടത്. അല്ല, തമ്പിയോ? തമ്പിയല്ല, പുള്ളിയുടെ അനിയൻ ജോർജ് ജോസഫ്. ആളെങ്ങനെയാ? എന്താ വല്ല കല്യാണാലോചന മറ്റാണോ? ആനന്ദാ ഉച്ചയ്ക്ക് മരുതപുറമ്പിലെ ജോസഫ് സാറിന്റെ മോന്റെ കാര്യം തിരക്കിയത്. അത് പിന്നെ ജോസഫ് സാറിന്റെ മകൻ ജോർജ് കുട്ടി ന്യൂമാൻസിൽ മെഡിക്കൽ ഇൻഡസ് കോച്ചിങ് തുടങ്ങുന്നു കേട്ടു. അതിനയാളുടെ സ്വഭാവം എന്തിനാ അറിയുന്നേ? അടുത്ത മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞാൽ ഈ സമയം ഒന്ന് കോച്ചിങ്ങിന് വിട്ടാലൊന്ന് ആലോചിക്കായിരുന്നു. പ്രായപൂർത്തിയായിരുന്നു പെൺകുട്ടിയല്ലേ, ആലോചിക്കാണ്ടൊക്കെ. ഓ, തന്റെ ഒരു കാര്യം, എന്റെ സാമൂലെ, ഈ പരീക്ഷയുടെയും പഠിത്തത്തിന്റെയും ടെൻഷൻ പിള്ളേരൊന്ന് റെസ്റ്റ് എടുത്ത് തീർക്കട്ടെ. ഇത്രയും നാളും കാലത്തും വൈകിട്ടും ട്യൂഷനായിരുന്നു, അത് തീർന്നപ്പോ എൻട്രൻസ് കോച്ചിങ്. അവറ്റകളും മനുഷ്യക്കുട്ടികളാടോ? ശേഖരനത് പറയാ, മൂന്നെണ്ണുള്ളതിൽ ബുദ്ധിക്ക് ഇതിൽ തെളിച്ചുള്ളത് യുവക്ക. ലിസമ്മക്കേ, അതിനൊരു കര പറ്റിക്കണം. ലില്ലിക്കുട്ടിയുടെ ആഗ്രഹം ഇരുന്നത് സ്തോത്രം. ഞങ്ങള് നേരത്തെ ആയിപ്പോയോ അതോ സാമൻ സാർ താമസിച്ചുപോയോ? ഞാനിത്തിരി താമസിച്ചു, ടൗണിൽ നിന്നിട്ട് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അല്ല, വരൂ എന്നല്ലാതെ ഇന്ന് വരും ആവശ്യം പറഞ്ഞില്ല. ആളെത്തിപ്പോയി. ഇത് ഇമ്മാനുവൽ സാറ്, പയ്യന്റെ ചേട്ടനാ. പറഞ്ഞു വരുമ്പോ നമ്മുടെ നാട്ടുകാരനാ, പുല്ലാട്. വാട്ടർ അതോറിറ്റിയില. ഇത് പിന്നെ പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. പയ്യൻ, ഇത് മൂത്ത കാർന്നോടെ ഭാര്യ റോസക്കുട്ടി സാറ്. ചെറുതോണി പഞ്ചായത്ത് ആഫീസിലാ. പെങ്കൊച്ചിനെ ഇന്ന് തന്നെ കാണിച്ചു കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം. എന്നാ അങ്ങനെയാട്ടെ എന്ന് ഞാനും. എന്നാ വാവച്ചം പിന്നെ ഒന്ന് പെൻഡിംഗ് ലുക്കുന്ന കൂടുതലല്ലോ. ഞാനിപ്പോ വരാ. മോള് പാല് കുടിച്ചാലേ അമ്മും. അപ്പാപ്പന്റെ ചക്കര കുട്ടിയാ. കൊച്ചെ, അവര് നിന്നെ കാണാൻ വന്നതാ, അല്ലാതെ ഇന്ന് കെട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. അവര് വന്നിട്ട് തോനെ നേരായി സാറേ. കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് മോളെ വിളിപ്പിക്കേ. മധുമേ, ആ ചായങ്ങ എടുത്ത്. സാമുവൽ സാറ് കുമ്പനാട്ടുകാരനാ, 20 കൊല്ലമായിട്ട് ഇവിടെ. 26 തികയുന്നു ഈ മാർച്ച് കഴിയുമ്പോ. കൊച്ചിന്റെ പേരെന്നാ? ഷേർലി. സാമുവൽ സാറിന്റെ ഭാര്യ ഹെൽത്ത് സർവീസിലായിരുന്നു. ഒരു 17 വർഷമായിക്കണം ഇല്ലേ സാറേ? മഞ്ഞപ്പിത്തമായിരുന്നു. ആൾക്കാരുടെ രക്തം പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കുന്ന ആള് സ്വന്തം രോഗം കണ്ടുപിടിച്ചില്ല, ലാബറട്ടറി ടെക്നീഷ്യൻ ആയിരുന്നു. ചടങ്ങ് പ്രകാരം അങ്ങോട്ട് വരാനായിട്ട് ഞാൻ മാത്രമുള്ളൂ. സാറിന്റെ കല്യാണം ഒരു ഏടാകൂടം ആയിരുന്നേ. പ്രേമവിവാഹത്തിന് ഏടാകൂടം എന്നാണോടോ പറയാ? ലില്ലിക്കുട്ടിയും ഞാനും 1-ാം ക്ലാസ് മുതൽ കോളേജ് വരെ ഒരുമിച്ച് പഠിച്ചവരാ. തിരുവല്ല മാർത്തോമാ കോളേജില് ഇമ്മാനുവൽ സാറും അവിടാ പഠിച്ചത്. സാമോൽ സാറിന്റെ ഒളിച്ചോട്ടവും കല്യാണവും മതമാറ്റവും ഒക്കെ വാവച്ചൻ പറഞ്ഞു, ഒരു സിനിമാ കഥ പോലെ വിവരിച്ച്. അതെ അതെ, രണ്ടും പാട്ടും ഒക്കെ ഉള്ള ഒരു സിനിമാ കഥ. കഥയുടെ അവസാനം കുറച്ച് ട്രാജഡി ആയിപ്പോയി. നായകനെ തനിച്ചാക്കി നായിക അങ്ങോട്ട് പോയി. ഒക്കെ ദൈവത്തിന്റെ ഓരോ പദ്ധതികള്, അല്ലാതെ എന്താ? ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നോ? സാറിന്റെ മൂത്ത മാളാ പൈനാവിൽ അയച്ചിരിക്കുന്നത്. ചെറുക്കൻ സെയിൽ ടാക്സിലെ ഡ്രൈവറാ. അതിന്റെ ഇടപാട് ഞാനായിരുന്നു. അല്ല, ഇളയ കൊച്ചു പള്ളിക്കൂടത്തിൽ നിന്ന് വന്നില്ലായോ? +2 പഠിക്കുന്നത് ലിസമ്മ. എല്ലാത്തിനും ഫസ്റ്റാ. അതിനെ ഒരു ഡോക്ടർ ആക്കണമെന്നാ സാമുവൽ സാറിന്റെ ആഗ്രഹം. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടർ ആക്കാൻ ശ്രമിച്ചെങ്കിലേ പിള്ളേര് നഴ്സെങ്കിലും ആകൂ. ായിക്കോട്ടെ മോളെ. സുരേഷ് ഗോപി ഒന്ന് കാണിച്ചേ. ലീസ വല്ല പുക്കാറൊപ്പിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ആ അതെന്നാ തോന്നുന്നേ.
വന്ന് കേറി കുറച്ചു നേരം മുറിക്കാതിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നതാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നായന പറഞ്ഞു ഇന്നലെ രാത്രി ജോണിച്ചായനുമായി മുട്ടം വഴക്കായിരുന്നെന്ന്. ജോണിച്ചായനെ സസ്പെൻഡ് ചെയ്തേക്കുക, ജീപ്പിന്റെ ബാറ്ററി എടുത്ത് ബാർ കൊണ്ട് വിറ്റെന്ന്. ബാറ്ററിയല്ലേ വിറ്റുള്ളൂ, അവന്റെ കുട്ടിയുടെ ചെലവ് വെച്ച് നോക്കിയാ ജീപ്പാ വിൽക്കേണ്ടത്. അപ്പൊ ഒന്നും ചോദിക്കണ്ട, ചോദിച്ചാ പിന്നെയും കരച്ചിൽ തുടങ്ങും. ഞാനൊന്നും ചോദിക്കുന്നില്ല. ഒമ്പത്തെ തറവാടുന്നൊരു ബന്ധം വന്നപ്പോ ഒന്നും അന്വേഷിച്ചില്ല. പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ പിടിച്ച് ഒക്കെ അവളുടെ തലയിലേഴ്ത്ത്. എന്താടി വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാ പപ്പ. ജോണിക്കുട്ടി എന്ത് പറയുന്നു? ജോണിച്ചാന് ഈ ആഴ്ച ഓഫീസിൽ കുറച്ച് ദൂരേക്ക് ഓട്ടോ ഉണ്ട്. തിരുവനന്തപുരത്തോ കോട്ടയത്തോ എങ്ങാണ്ടൊക്കെ പോണം. പിന്നെ സിസ്ലാമ്മ അവിടെ ഇല്ല, ഒറ്റയ്ക്ക് നിക്കണ്ടെന്ന് കരുതി ഞാനിങ്ങ് പോന്നതാ. അല്ല പപ്പ, ഈ വന്ന വീട്ടിൽ എത്ര ചോദിക്കുന്നേ? അവരത്രക്കാരൊന്നുമല്ല, നമ്മൾ എത്ര കൊടുത്ത് കൊച്ചു നടക്കുന്നു അത്രയും. കച്ചവടക്കാർ എത്രയായി ഇവിടെ ഒന്ന് കാപ്പിയും കുടിച്ചിട്ട് പോയത്? 3 ലക്ഷം രൂപ സ്വത്ത് വീതം വെക്കും ഒരു ഭാഗം. അതിന് പപ്പോലെ വഴിയും കണ്ടിട്ടുണ്ടോ? നിനക്ക് എന്തായാലും ഒരു സംശയം, എടി നിന്റെ പപ്പ ഈ ഏരിയയിൽ ഒരു പണച്ചാക്ക. ചാക്കിന്റെ ഇടയിൽ ഒരു വലിയ ഓട്ടോ ഉണ്ടെന്ന് മാത്രം. ഈ കൊച്ചിന്റെ കയ്യിൽ ഇത് ആരെ എടുത്തു കൊടുത്തെ? മോള് വലുതാവുമ്പോ അപ്പൊ അപ്പുറത്ത് മോൾക്കായിട്ട് തരും കേട്ടോ. എടി കൊച്ചേ, ഇത് വായിച്ചു കേൾപ്പിച്ച ഈ അപ്പാപ്പൻ നിന്റെ വല്യമ്മച്ചിയെ തറവാട്ടിന്ന് ചാടിച്ചോണ്ട് വന്നത്. പണ്ട് അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്തെ ഒന്നും രണ്ടും പറഞ്ഞ് പപ്പയോട് പിണങ്ങിക്കഴിഞ്ഞാ പപ്പ ഇതെടുത്ത് തട്ടി ശബ്ദം ഉണ്ടാക്കും. അതോടെ അമ്മച്ചിയുടെ പിണക്കം പമ്പ കടക്കും. ഒരു കള്ളച്ചിരിയോടെ ഇതിന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന അമ്മച്ചിയുടെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒത്തിരി ഇണക്കങ്ങളും പിണക്കങ്ങളും കണ്ടതാടി പിള്ളേരെ. ഇത് അഞ്ചരക്കുള്ള സെന്റ് ജോർജ് വന്നു എന്ന് തോന്നുന്നു. ഇന്ന് ലിസമോക്ക് പ്രോഗ്രസ് കാർഡ് ഇട്ടുന്ന ദിവസമാ. സൗമിനി മാഡം, ഞങ്ങളുടെ ലിസമ്മ മാഡം അഞ്ചരക്കുള്ള വണ്ടിക്ക് ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു, ചിലപ്പോ സ്പെഷ്യൽ ക്ലാസ് കാണും. ആ സൗമിനി മാഡത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയോ? മിനിഞ്ഞാന്ന് കിട്ടി. ആ എങ്ങനെ, ഡോക്ടറോ എഞ്ചിനീയറോ? സയൻസിന് 80%. ആ കൺഗ്രാജുലേഷൻസ്. ഇവിടുത്തെ കശിക്ക് സയൻസിന് എന്നേക്ക് മാർക്ക്. പീരു മാഡം അങ്ങനെ ഡോക്ടർമാരെ കൊണ്ട് നിറയട്ടെ. പ്രോഗ്രസ് കാർഡ് കിട്ടട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഡോക്ടർ ആക്കണോ എഞ്ചിനീയർ ആക്കണോന്ന്. പപ്പ എന്നാത്തിനത്ര ചിരിക്കുന്നേ? പഠിക്കാനുള്ള കഴിവ് ദൈവം എല്ലാവർക്കും തന്നു എന്ന് വരത്തില്ല. സമ്മതിച്ചു, പക്ഷെ എന്തെങ്കിലും ഒരു കഴിവ് എന്തെങ്കിലും. ആ നീ പോയി ഷർട്ടും തോർത്തെടുത്തിട്ട് വാ, സെന്റ് മേരീസ് വരുമ്പോൾ നേരെ കിട്ടും. ഞാൻ പോയി ലിസമയെ കൂട്ടിട്ട് വരാം. ഈ പപ്പ അവള് വലിയ പഠിത്തക്കാരാണെന്ന് പറഞ്ഞെടുത്ത് തലയിൽ വെച്ചേക്കുക. വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ എത്ര പേര് ഈ വഴിക്ക് വരാനുണ്ട്, അവരുടെ കൂടെ അവളിങ്ങ് പോരും. ഇള്ളക്കുട്ടിയൊന്നല്ലല്ലോ. ആ ഇള്ളക്കുട്ടിയല്ല, അതാ പ്രശ്നം. എന്റെ മോള് ഈ ബസ്സിൽ ഉണ്ടായിരുന്നില്ലേ? സെന്റ് തോമസ് പഠിക്കാൻ കുട്ടിയല്ലേ? സ്കൂൾ പിള്ളേർ ആരും ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നില്ലല്ലോ. സ്കൂൾ വിട്ട് ഇത്രയും നേരമായിട്ടും കൊച്ചു വീട്ടിൽ വന്നിട്ടില്ല. ലിസമ്മ സാമുൽ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോയല്ലോ. മാർക്ക് കുറവുള്ള സ്റ്റുഡൻസ് പേരന്റ്സിനെ വിളിച്ചുകൊണ്ടുവരേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്ന്. പേരന്റ്സിനെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞ് ലിസമ്മ സാമുലിനെ മറ്റൊരു കുട്ടിയെയും പ്രിൻസിപ്പൽ വീട്ടിലേക്ക് മടക്കി വിട്ടിരുന്നു. ഇനി പേടിപ്പനി എല്ലാം തലപ്പാറ ഭഗവതി മാറ്റിത്തരും കേട്ടോ.
സൂക്ഷിച്ചിറങ്ങോളെ. അല്ല, ഇതാര് പ്രഭാകരനോ? ഓ, തെറ്റി തെറ്റി തെറ്റി. ചാമുവല് ചാമുവല്. ലിസമന്തി ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഓ, അല്ലെങ്കിൽ തന്നെ നീ അവറ്റകളെ ഞങ്ങളുടെ ഉടിലേക്ക് വിടുവോ? ഞങ്ങൾ കുറഞ്ഞവരല്ലേ. അതക്കറുതര് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവള് വല്ല നോട്ടോ പുസ്തകമോ കൂട്ടുകാരികളുടെ നിന്ന് വാങ്ങാൻ പോയതായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന നേരത്തെ അവള് വീട്ടിൽ തിരിച്ചെത്തി കാണും. അടുത്ത കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെ ഒന്നും ചെന്നിട്ടില്ല. അല്ല, ഇനിയിപ്പോ ഗോപി പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്ന നേരത്തെ അവള് വീട്ടിൽ എത്തി കാണും. സ്കൂളിൽ പോകാൻ നേരം വല്ല വഴക്കോ വക്കാണോ ഉണ്ടായിരുന്നോ പ്രഭാര? ഓ, അടുത്ത പിള്ളേരുടെ ഓരോ രീതിയും പ്രവൃത്തി. ഏതായാലും ആളെ പേരെ ഒന്നും അറിയിക്കണ്ട. പ്രായം തകഞ്ഞ കൊച്ചാ. ആൾക്കാർ അറിഞ്ഞ അത് മതി അതിന്റെ ജീവിതം നായനാക്കാൻ. നമുക്ക് ഇറങ്ങാം സാമോലെ. ഞാനും കൂടെ വരാമാവാ. എന്റെ ഷർട്ടും എടുത്തടി. അല്ല, എന്നതാടാ പ്രഭാര, നിന്റെ രണ്ടാമത്തെ മോടെ കല്യാണാലോചന മുറക്കി നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഇനി എന്തിനാണ് രഹസ്യമാക്കി നടത്തുന്നത്? ദേ, എന്റെ മോങ്കെട്ടി അവള് 3 മാസം വൈറ്റ് കണ്ണിയു. നിങ്ങളും നാവടക്കുന്നുണ്ടോ? ദേവികയ്ക്ക് പറയാനുള്ളത് ഏത് മഹാരാജാവിന്റെ മുഖത്ത് നോക്കിയും പറയും. ഇല്ലെങ്കിലേ ദേവിയെ ചത്ത് തെക്കോട്ട് എടുക്കണം. എടാ, നിന്റെ മോളെ ഇവന് പെണ്ണി യോജിച്ച് വന്നപ്പോഴേ ഞാൻ നിന്റെ പെങ്ങളാണെന്ന് മറന്ന് നീ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ ചത്താലും മറക്കത്തില്ല. ഓ, നീ വലിയ ക്രിസ്ത്യാനിയായി പോയില്ലേ? എന്റെ പൊന്നു തള്ളും നിർത്ത്, നേരം കാലം നോക്കാനുള്ള ഒരു വർത്തമാനം. നീ വെറുതെ ആദ്യം ഏറ്റണടാ. പെണ്ണി ചിലപ്പോ രസ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി കാണും. തള്ള വേലി ചാടിയാലേ മകള് മതിരി ആടുന്ന. അല്ല, എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കുക, നിങ്ങൾ ഈ പച്ചപ്പാതിരയ്ക്ക് പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിന്റെ അർത്ഥം എന്തുവാ? ലൈൻ ബസ് ആകുമ്പോ തോനെ ആൾക്കാർ കയറും പോകും. അവരൊക്കെ എവിടെ ഇറങ്ങുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാ? കുഞ്ചറിയാച്ച മോൻ ടോമിച്ചോട് ചോദിച്ചു നോക്ക്, പുള്ളിക്കാരൻ ഈ പെങ്കുച്ചനെ പരിചയമുണ്ട്. ഓക്കേ, അവനിങ്ങനെ ചെക്കറായിട്ട് പോകുന്നത് കൊണ്ട് വണ്ടിയിൽ കയറുന്നവർക്കൊക്കെ അവനെ പരിചയം ഉണ്ടാവും. ചിലരൊക്കെ അവനും പരിചയം കാണും എന്ന് കരുതി ഇതൊരുമാതിരി എരണ്ടങ്ങട്ട് ഏർപ്പാടായി പോയി. കുഞ്ചറിയാച്ച ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്തുവാ? ഇങ്ങോട്ട് വന്നേ ഇത് സാമുവലിന്റെ കാണാതായ മകൾ ലിസമ്മയുടെ പുസ്തകത്തിനകത്തുനിന്ന് കിട്ടിയതാണ്. കുഞ്ചറിയാച്ചന്റെ മകൻ അവൾക്ക് എഴുതിയ എഴുത്തുകളും ഫോട്ടോയും. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഈ പെങ്കൊച്ചിന് എന്നാ വയസ്സ് കാണും? ഒരു 16 വയസ്സുണ്ടാവും. കർത്താവേ, വല്ല പോലീസുകാരുടെ കയ്യിലും പൊട്ട കഴിവടാമോ കുടുങ്ങല്ലോ. ഞാനിപ്പോ എന്നതാ ശേഖരൻ സാറേ ചെയ്യണ്ടേ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഈ രാത്രി തന്നെ. അതിന് കുഞ്ചറിയാച്ചന് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. കാര്യം കോട്ടയം SP തോമസ് മാത്യു എന്റെ കസിനാ, എളയമ്മയുടെ മോൻ. പക്ഷെ ഈ പാതിരാത്രിക്ക് അവനെ വിളിച്ച് പറയാന്ന് വെച്ചാ പ്രശ്നം ഇതായി പോയില്ലേ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ അതെ, വെടിമരുന്നും തീപ്പെട്ടിയും ഒരിടത്തൊരുമിച്ച്. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ച് പറയാം. ഓ, തോമസിനെ. എന്നതാ അച്ചായ? ഒന്നുമില്ല, നീ കിടന്നോ. ഹലോ, SP തോമസ് മാത്യു ഹിയർ. ആ, എന്നാ കുഞ്ചറിയാച്ച ഈ നേരത്ത്? ഞാൻ അന്വേഷിപ്പിക്കാം. എടാ, ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാനം കപ്പലേറുന്ന കാര്യമാ. നീ ആ ഹോട്ടലുകളിലൊക്കെ ഒന്ന് തപ്പിക്ക്. പറ്റിയ രാത്രി തന്നെ രണ്ടിനെയും പൊക്കണം. ആ പെണ്ണിന്റെ തന്റെ ആളെയും കൂട്ടി വന്നിരിക്കുക. കുഞ്ചറിയാച്ചനൊന്നും വിഷമിക്കാതിരിക്കേ, നേരം വെളുക്കുമ്പോഴേക്കും പരിഹാരം ഉണ്ടാക്കാം. പേടിക്കാൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാ. വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവരെ തപ്പിപ്പൊക്കി ഇവിടെ എത്തിക്കും. നിങ്ങൾ സമാധാനമായിട്ട് പോയാട്ടെ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ശേഖര സാറിന്റെ വീട്ടിലോട്ട് വന്നേക്കാം. മക്കളെ കൊണ്ട് ഒരു ഉപകാരവും വേണ്ട, അതൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. പെണ്ണ് കേസിന് പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ കയറുക എന്ന് വെച്ചാ. അല്ല, ഇവനെപ്പറ്റി ഇതിനുമുമ്പ് ഒരു പരാതി ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാ പിന്നെ? സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഒന്നുമില്ലല്ലോ, നമ്മുടെ കൊച്ചന്റെ കൂടെ അല്ലയോ പോയിരിക്കുന്നത്. വെള്ളി തിങ്കൾ വന്ന്
കുന്നിന്റെ മീതെ കണ്ണൊന്നു ചിമ്മാൻ പയ്യാനെ നോക്കും വെള്ളിത്തിങ്കൾ വന്ന് മണ്ണിന്റെ ചന്തം മോഹിച്ചു കൊണ്ട് മിന്നുന്ന വിണ്ണിൽ വെള്ളിത്തിങ്കൾ നിന്ന് കാട്ടുപൂവിൻ താളങ്ങളില്ലേ കാച്ചിലമ്പിൻ താളങ്ങളില്ലേ ഭൂമി പെണ്ണേ കുന്നിന്റെ മീതെ കണ്ണൊന്നു ചിമ്മാൻ പയ്യാതെ നോക്കും വെള്ളിത്തിങ്കൾ വന്ന് മണ്ണിന്റെ ചന്തം മോഹിച്ചു കൊണ്ട് മിന്നുന്ന വിണ്ണിൽ വെളിത്തിങ്കൾ നിന്ന് തുള്ളിച്ചും കുറുമ്പൊരുത്തിരി ചാലിച്ചും കുഞ്ഞോളങ്ങൾ തുള്ളിച്ചും കുറുമ്പൊരുത്തിരി ചാലിച്ചും ചോല നിറഞ്ഞവളാടുന്നേ ലോകനോടെ ദൂരെ മാനത്തായി മാഞ്ഞു പോയോ ചങ്ങാടി ദൂരെ മാനത്തായി മാഞ്ഞു പോയോ ചങ്ങാടി മൂടൽ മണ്ഡല മാറിയ നേരം മൂടൽ മണ്ഡല മാറിയ നേരം പുതിയൊരു കിളിയുടെ ചിറകടി തകതകതയും കുന്നിന്റെ മീതെ തങ്കത്തിടമ്പ സിന്ദൂര സൂര്യൻ പൊങ്ങി പൊങ്ങി വന്ന് മണ്ണിന്റെ മേയിൽ പുണാരം നൽകാൻ പൊന്നൂലിൻ കൈകൾ മിന്നും കൊണ്ട് നിന്ന് ചുംബിച്ചും മേദിച്ചും വിരിഞ്ഞ മുട്ടുകൾ ചുംബിച്ചും താമരയിൽ ഓരോന്നായി താളോലിക്കുന്നേ താനേ നിന്നിടും താഴമ്പോ നാണിച്ചേ താനേ നിന്നിടും താഴമ്പോ നാണിച്ചേ വെയിലിൻ പുഞ്ചിരി കണ്ടൊരു നേരം വെയിലിൻ പുഞ്ചിരി കണ്ടൊരു നേരം പഴയൊരു കൊതിയുടെ തിരയണ്ടി തകതകതേ കുന്നിന്റെ തങ്കത്തിടമ്പായ് സിന്ദൂര സൂര്യൻ പൊങ്ങി പൊങ്ങി വന്ന് മണ്ണിന്റെ മേയിൽ പുണരം നൽക ഒന്നൂലും കൈകൾ മിന്നും കൊണ്ട് നിന്ന് കാട്ടുപോവിൻ താളം കവിഞ്ഞ് കാൽച്ചിലമ്പിൻ താളം നിറഞ്ഞ് ഭൂമി പെണ്ണ കുന്നിന്റെ മീതെ തങ്കത്തിടമ്പായ് സിന്ദൂര സൂര്യൻ പൊങ്ങി പൊങ്ങി വന്ന് മണ്ണിന്റെ മേയിൽ പുണരം നൽക പൊന്നൂലിൻ കൈകൾ മിന്നും കൊണ്ട് നിന്ന് എന്താ പോയി കുളിക്കട ഇതൊന്ന് കഴിഞ്ഞില്ല പ്ലീസ് പ്ലീസ് എന്റെ മച്ചമ്പി ഇത് എത്ര നേരം വേണ തുടങ്ങിട്ട് ആ പെങ്കൊച്ചിനെ ചെവി അടിച്ചു പോടാ ഒന്ന് പോടേ ആ ഹരിയ അവന് അസൂയ അസൂയ അതോ അങ്ങോട്ട് ചെന്നാ മതി പെണ്ണിന് ആങ്ങളമാർ അഞ്ചെണ്ണോ അച്ഛൻ റിട്ടയർഡ് എസ് പി കല്യാണത്തിന് മുമ്പ് ഒരു ഫോൺ അങ്ങോട്ട് ചെന്നാ പോലീസ് ഏമാൻ ഇവന്റെ എല്ലാവരും ആ ഒരു മിനിറ്റ് കൊടുക്കാം ഹലോ പാർവതി മാഡം എനിക്ക് അസൂയ അല്ല സഹതാപമാണ് കൊല്ലം മൂന്നാലായില്ലേ ഇതിങ്ങനെ തുടങ്ങിയിട്ട് ഉണ്ടുണ്ട് വിളിക്കാറുണ്ട് ഞങ്ങള് നിങ്ങളെ പോലെ ലവ് ബേർഡ്സ് അല്ലല്ലോ ബ്രോക്കർ കൃഷ്ണൻകുട്ടി ചേട്ടനും അമ്മയും കൂടെ പോയി പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു തീരുമാനിച്ചു വധുവിനെ കാണാതെ കല്യാണം ഉറപ്പിച്ച അപൂർവം വരന്മാരിൽ ഒരാളാണ് ഹരികൃഷ്ണൻ ആ 30 വർഷം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു അമ്മയുടെ സെലക്ഷൻ തെറ്റുവോ ആ കൊള്ളാം അല്ലോട്ടിയ അതെ അതിൻ്റെ ഒരു ത്രില്ലിലാണ്
ജനുവരി 10-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞാനും അമ്മയും വരുന്നുണ്ട് കല്യാണം വിളിക്കാൻ ആ ഹരി അവിടെ രാജുവിനെ ആര് അടിക്കുന്നു വേഗം വാ അയ്യോ ഈ നടിക്കുന്നു രാജു രാജു എടാ രാജു എടാ എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം നീ എന്നോട് ചോദിച്ചോടോ കെട്ടിയോളും കുട്ടികളായിട്ട് ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലേ രാജീവൻ നിന്നോട് ഞാൻ പുറപ്പെട്ടപ്പോൾ പറഞ്ഞതാ ആവശ്യമില്ലാത്ത ഏടാകോടത്തിൽ ഒന്നും ചെന്ന് ചാടരുതെന്ന് ഞാൻ അതിനൊന്നും ചെയ്തില്ലടാ ഞാൻ ചുമ്മാ ചോദിച്ചോളൂ കൂടെയുള്ളത് ഭാര്യ തന്നെയാണോ എന്ന് മാന്യന്മാർക്ക് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ആ പിന്നെ നിന്നെ എനിക്ക് അറിയാവടാ നിനക്ക് എത്ര ഭാര്യമാരെന്ന് പറയാം എടാ ഇപ്പൊ മാമയുടെ ഹരി മാമ നിക്കണോടാ സോറി മാഡം ഹസ്ബൻഡ് കുറച്ച് ഓവറാണ് ഒന്ന് ഇറങ്ങിയിട്ട് വെളി വിട്ടാൽ മതി ഐ സോറി പൊന്ന് സാറേ ഈ പിള്ളേരുടെ പോക്ക് കാണുമ്പോ എന്റെ നിറുകന്തല പെരുക്കുക പാപ്പച്ചി വിട്ട പോലീസുകാർക്ക് ഇച്ചിരി പോലും തെറ്റിപ്പോയി ആ അല്ലെങ്കിൽ രണ്ടിനെയും കയ്യോടെ പിടിക്കാമായിരുന്നു എറണാകുളത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുള്ള ഹോട്ടലായ ഹോട്ടൽ മുഴുവൻ അവർ തപ്പി പക്ഷെ പിള്ളേര് തിരുവല്ലായിലായിരുന്നു വെളുക്കണേനും അവിടെ നിന്ന് മുങ്ങി തിരുവനന്തപുരത്തിനാണോ ഊട്ടിക്കാണോ കോഴിക്കോട്ടേക്കാണോ എന്ന സംശയത്തിലാ പോലീസുകാർ മറ്റ് സ്റ്റേഷനുകളിലേക്കും വിളിച്ച് പറയാനൊക്കത്തില്ലല്ലോ ഇങ്ങോട്ട് നോക്കിയേ സാമുവൽ സാറ് ഞെളിവരി കൊള്ളണ്ട ഈ കുഞ്ചെറിയ തറവാടിയാ നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും ഇല്ല സാറേ ഇങ്ങോന്നേ സാറിന് വന്നേ സാറേ ഒരു കാര്യം പറയട്ടെ ഇങ്ങോന്നേ അതെ കയ്യിൽ കാശ് തീരുമ്പോൾ രണ്ടും ഇങ്ങ് തിരിച്ചു വന്നോളൂ പിന്നെ ഒന്നും നോക്കണ്ട രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാം തറവാട്ടുകാർ ചിലർ മുറുകുറുപ്പുണ്ടാക്കും തണ്ടിയും തരവും നോക്കുമ്പോൾ രണ്ടും രണ്ട് തട്ടിലാണല്ലോ ഏത് പണവശമാണെങ്കിലും ശരി സമുദായ വശമാണെങ്കിലും ശരി തോന്നിയാസം കാണിച്ചതും പോരാ കാശും സമുദായം നോക്കണമെന്ന് വെച്ചാ ആളും ആഘോഷം ഒന്നും വേണ്ട ഞങ്ങളുടെ പള്ളി കെട്ടിക്കേറുന്നത് കൊണ്ട് സാമൂഹ്യ സാറിന് വിരോധമൊന്നുമില്ലല്ലോ അതൊന്നും സാരമില്ല എവിടെ വെച്ചായാലും ഭംഗിയായിട്ട് നടന്നാ അതാണ്ട് അത്രേ ഉള്ളൂ പിന്നെ പിള്ളേര് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ പുറത്തു പറയണ്ട പള്ളിക്കുടംകാരോട് എന്തെങ്കിലും ദീനമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി നാട്ടുകാരെ ചോദിച്ചാൽ അതിന്റെ ഏനത്തിൽ എന്തെങ്കിലും കാച്ചിയരും വേണമെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറഞ്ഞാൽ രാജക്ക് രമൻ രണ്ടിനും തപ്പിയെടുത്ത് കൊണ്ടുവരും പിന്നെ പത്രക്കാരായി നാട്ടുകാരായി മാനം കപ്പലേറാൻ പിന്നെ എന്നാ വേണം പാപ്പച്ചിയും പറഞ്ഞ അത് തന്നെയാ എളമിടെ മോനെ കോട്ട എസ് പി എന്നാ പിന്നെ കുഞ്ചറി അങ്ങോട്ട് ഓ ഞാൻ കയറുന്നില്ല മക്കളെ പിന്നീടാവാ എന്നതായാലും നമ്മൾ ബന്ധുക്കളാവാൻ പോവല്ലയോ ആ എടാ പാപ്പിയേ എടാ ഉവേ അതിങ് എടുത്തേര് ആ തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലെ ബെങ്കോ ചിട്ടേച്ച് പോയതാ സ്ലേറ്റും പൊത്തകവും ശെലി ശെലി ഞാൻ പോട്ടെ ഈ നേരത്ത് വീട്ടിൽ വന്നുണ്ടാവില്ലെന്നറിയാം അതാ ഇങ്ങോട്ട് വന്നേ
ഇതെന്റെ കസിനാ ഷിജു ഹായ് എന്നാ പിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം നീ നിന്റെ ഫുഡ് ബോയ് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ ഇനിയിപ്പോൾ ഒളിച്ചും പാത്തൊന്നും വേണ്ടല്ലോ എന്നാ പോവല്ലേ അയ്യോ വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം ഇന്നലെ ബോംബെയിലുള്ള ഇളയമ്മ വിളിച്ചായിരുന്നു ഷേലിയുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം ഇളയമ്മയ്ക്ക് ഒരേ നിർബന്ധം ആൻഡ്രൂസിന്റെ ഇല്ലന്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് ഇലന്തൂരിലെ പെങ്ങൾ വന്നപ്പോ കൊണ്ടുപോയി കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് ഇളയമ്മ ഷേർലിക്ക് ഒരു ജോലി ശരിയാക്കി വെക്കാന്ന പറയുന്നത് ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി ഷേർലിക്ക് ഇഷ്ടമാണോ എടാ വിളിച്ചു കയറ്റി കൊണ്ടുപോടാ നേരം കളയാതെ വേണ്ട പപ്പയുള്ളപ്പോ ഒരു ദിവസം വീട്ടിലോട്ട് വാ ഫോട്ടോ തരാം ഇപ്പൊ ഞാൻ നടക്കട്ടെ ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത് ഇനിയും ഒരു തിരിച്ചടി ഉണ്ടായില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ കൂടുതലായിരിക്കും 33% സ്ത്രീ സംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിച്ച് പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സതിയുടെയും ശീലാവതിയുടെയും സീതാദേവിയുടെയും ചിത്രങ്ങൾ കാണിച്ച് വോട്ട് തട്ടിയെടുത്തവരാണ് സുഹൃത്തുക്കളെ പൈതൃകമായ സംസ്കാരത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ പക്ഷേ കാർത്തുനീതികളും അനാചാരങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കഴിയുമോ ഇല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യവസായ വിപ്ലവം എനിക്ക് വയ്യ എനിക്ക് തീരെ വയ്യ എനിക്കതിന് മനസ്സ് വരുന്നില്ല കഴിക്കാൻ 4 ദിവസം പിള്ളേര് അവരാരും കഴിച്ചിട്ടില്ല 4 ദിവസം നിങ്ങളിത് എന്ത് ഭാവിച്ച എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക കുടുംബത്തോടെ പട്ടിണി കിടന്നാൽ അറിഞ്ഞുകിട്ടി ഡിസംബർ ഉടനെ തിരിച്ചു വരൂ അങ്ങനെ വല്ല മായാജാലും അറിയാമെങ്കിൽ ഞാനിവിടെ പട്ടിണി കിടക്കാം ദാ ഇതങ്ങോട്ട് വാങ്ങിച്ച് അരി സാധനങ്ങൾ വാ വേഗം കാലമാക്ക് ഞാനും ഇന്ന് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടേ പോന്നുള്ളൂ മോളെ ദൈവത്തിന്റെ സ്ഥാനം നൽകി നിങ്ങളെ യേശുവിനെ ഭജിക്കുന്നു ഞാനും കുടുംബവും അതേ സ്ഥാനത്ത് രാമനെയും കൃഷ്ണനെയും വെച്ച് ആരാധിക്കുന്നു നമ്മൾ ആരെയും കൊള്ളയടിക്കാനോ കൊല്ലാനോ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷയൊന്നും ദൈവം നമുക്ക് തരില്ല ലിസമ്മ അവളുടേതായ ഒരു തീരുമാനം എടുത്തു അത് നല്ലതിനാണെന്ന് വിചാരിക്കുക ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് അവളുടെ വിധി വിധിയെ തടുക്കാൻ നമ്മൾ പട്ടി കിടന്നുകൊണ്ടാവോ വിശക്കുന്നു വേഗം ആവട്ടെ ചെല്ലെ താൻ പോയി കുപ്പായമൊക്കെ ഒന്ന് ഒരുപാട് വീട്ടിലൊരു വിരുന്നേരം വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത് പത്രം തുറന്നാ മന്ത്രിമാര് 10 ലക്ഷം മോഷ്ടിച്ചു 50 ലക്ഷം മോഷ്ടിച്ചു എന്ന് മാത്രമേ കാണാനുള്ളൂ അവരൊന്നും ആരും സസ്പെൻഡ് ചെയ്യുന്നില്ല എൻക്വയറി നടത്തണില്ല പാവപ്പെട്ട ഈ അത്തപ്പാടി ജോണിക്കുട്ടി ലീക്കായ ഒരു ബാറ്ററി എടുത്ത് വിറ്റപ്പോ അത് മോഷണമായി എൻക്വയറി ആയി സസ്പെൻഷനായി ഭരണം ഒന്നും മാറട്ടെ എന്നെ സസ്പെൻഡ് ചെയ്ത എല്ലാത്തിനും ഞാൻ അട്ടപ്പാടിയിലേക്ക് കട്ടും ഇനി കറിയും കൂടി ഇങ്ങ് ഒഴിച്ചേടി ഏ നിന്റെ വറുത്തരച്ച കറിയുടെ ക്വാളിറ്റി ഒന്നും ഇല്ലട്ടാ ഈ ചാറിന് സസ്പെൻഷനിൽ നിൽക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർക്ക് ഇത്രയൊക്കെ മതി എന്നായിരിക്കല്ലേ നീ പറഞ്ഞില്ലേ ഞാൻ മദ്യപിച്ച് മതോന്മത്തനായിട്ട് നടക്കാണെന്ന് 3 ദിവസം ഞാൻ മദ്യപിച്ചിട്ട് 3 ഡേയ്സ് എന്റെ ഓർമ്മയിൽ ഞാൻ 3 ദിവസം കഴിക്കാതിരുന്നത് പണ്ട് എനിക്കും മുണ്ട് നീതി വന്ന് കിടന്നപ്പോഴാ എന്റെ വിഷമ ആര് കാണാനാ നീയും എന്നെ മനസ്സിലാക്കല്ല നിങ്ങൾ വേഷം കെട്ടി മതിയൊക്കെ ചോറ് എന്നിട്ട് പോവാൻ നോക്കിയേ എന്റെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ഞാൻ ഇങ്ങനെ സസ്പെൻഷനിൽ നിൽക്കേണ്ടവനല്ല അല്ലെങ്കിൽ തന്നെ സസ്പെൻഷനിൽ നിന്ന് ഒരു നാളെ പോവും പക്ഷെ മനുഷ്യന്മാരെന്നും മനുഷ്യന്മാരായിരിക്കണം മനുഷ്യന്മാരെ മനസ്സിലാക്കണം എന്റെ ജോണിച്ചായ നിങ്ങളൊന്ന് വേഗം കഴിച്ചേ പപ്പയൊന്നും കഴിച്ചിട്ടില്ല ഷോളി പോയി പപ്പയെ വിളിക്ക ഞാൻ വേഗം നിന്ന് തൊണ്ടേ കുരുങ്ങി ചത്ത നിനക്ക് വേറെ കെട്ടാനല്ലേ ഞാൻ പതുക്കെ തിന്നുള്ളൂ കഴിക്കാമോ നിങ്ങൾ കഴിച്ചോ ഞാൻ വന്നോളാം
പപ്പ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. പപ്പ പറഞ്ഞേക്ക് മക്കൾ കഴിച്ചോ. പപ്പ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നോട്ടെ. മോളിങ് വന്നേ. ഈ ലിസമോക്ക് പപ്പയോട് വെറുപ്പായിരുന്നു. എന്നാ പപ്പ ഇത്? പപ്പയുടെ ഭാഗത്ത് കുഴപ്പങ്ങളുണ്ട്. മോളെ ഡോക്ടറാക്കാനുള്ള മോഹം മനസ്സിൽ വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി കഷ്ടപ്പെടുത്തി വെളുപ്പാൻ കാലത്ത് വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച് മാർക്ക് കുറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരത്തി ഇവള ലിലിക്കുട്ടി നിങ്ങളുടെ അമ്മ നടപ്പിലാക്കാൻ റാണിയില്ലാത്ത മോഹങ്ങൾ തന്നിട്ട് അവളങ്ങ് പോയി. നീന്തൽ അറിയാത്തവൻ നടുക്കറിൽ പെട്ടതുപോലെ ഞാനിവിടെ കിടന്ന് മരണപ്രാളം കാണിക്കുക. അവൾക്ക് ഒന്നും അറിയണ്ടല്ലോ. നീയും ത്രിസയും കുഞ്ഞുനാളിലെ പഠിക്കാൻ വണ്ടികളായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പപ്പക്ക് മോഹപങ്കില്ല. പക്ഷെ വിസമ്മതല്ല, അവള് പപ്പയെ കൊതിപ്പിച്ചു വെച്ചു നെറ്റി പിൻവലിച്ച് ചതിച്ചു. പപ്പ എന്നാ ഇത്? അപ്പുറത്തെ ചോണിച്ചായനെ ഒന്നും അറിഞ്ഞിട്ടില്ല. ലിസമ്മ എന്തെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ദേവകാന്റിയുടെ വീട്ടിൽ പോയേക്കുവെന്നാ പറഞ്ഞേക്കുന്നെ. മക്കൾ പോയി കഴിച്ചോ, പപ്പ വന്നോളാം. ആത്മസുഗന്ധങ്ങളോടെ
സാറിനെ കാണാൻ പുറത്താരോ വന്നിരിക്കുന്നു. മോളന്തി വിശമൊന്നുമില്ലേ? എടോ, തന്റെ മോൾ എന്നതാ എന്റെ മടിച്ചേരാ തുമ്പിൽ ഇരിക്കുവാന്നോ? അല്ല, താൻ എന്നാ അർത്ഥത്തിലാ തന്റെ മോള് വന്നില്ലേന്ന് എന്നോട് ചോദിക്കുന്നേ? അല്ല, കുഞ്ചറിയാച്ചൻ പറഞ്ഞു നിങ്ങൾ തരവഴിത്തരം പറയരുത്. തന്റെ മോള് വല്ലവന്റെ കൈ തൂങ്ങി പോയിട്ടുണ്ടെങ്കിലേ ആ വഴിക്ക് അന്വേഷിക്കണം. താൻ എന്തറിഞ്ഞിട്ടാടോ മാനമര്യാദക്ക് ജീവിക്കുന്ന എന്റെ വീട്ടിൽ കയറി വന്നിട്ട് തന്റെ മോളെ ഞാൻ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു? എന്താ പറ്റിയേ? ചേട്ടാ, ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ബോംബെയിലായിരുന്നു. ഞാൻ മാത്രമല്ല എന്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് വന്നപ്പോഴല്ലേ ഇവിടെ വന്ന തൊന്നര ഒക്കെ അറിയുന്നത്. ഞാൻ ഇല്ലാത്ത നേരത്തെ ഇയാൾ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞേക്കുവാ ഇയാളെ മോളെ ഞാൻ തട്ടിക്കൊണ്ടു പോയെന്ന്. ഡോമിച്ചൻ ലിസമ്മിക്ക് കൊടുത്ത എഴുത്തുകൾ ഞാനും കണ്ടതാ. ഒരു ബന്ധുവില്ലാത്ത ഒരു പെണ്ണിന് ആരെങ്കിലും പ്രേമലേഖനം കൊടുക്കും? അതിപ്പോ ആമ്പിള്ളേരാകുമ്പോ പെമ്പിള്ളേർക്ക് ഒരു കത്തൊക്കെ കൊടുത്തെന്നൊക്കെ ഇരിക്കും. എന്നും കണ്ട ഐറ്റങ്ങൾ അടിച്ചോണ്ട് മുങ്ങ. എടാ, അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പ അപ്പ പ്രതിഫലം പറ്റിയിട്ടുണ്ടാവും. വന്നോളുമാര് താനാള് കൊള്ളാമല്ലോടോ. മോക്കൊണ്ടെന്നൊരു ആലോചന, പോയാലൊരു വാക്ക് കിട്ടിയാലോ പുളിയാൻ കുന്നിലെ കുഞ്ഞറിയാച്ചന്റെ മോൻ. മോള് പോയിട്ടുണ്ടെങ്കിലേ അവളിങ്ങി വരും കൈ നിറയെ കാശുമായിട്ട് എന്നെ അങ്ങ് വിട്ടേര്. മടിച്ച് പറയണം. വാഴച്ചുണ്ട് പൊട്ടുമ്പോ ഫാക്ടറി ബോസ് ഇടക്കിടക്ക് ഇങ്ങനെ തൂക്കി തൂക്കി കൊടുക്കണം. പിന്നെ ഈ കൊലയൊക്കെ വളർന്നു വന്ന് താഴെ മുട്ടും. അതങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ ചെകിട് മുട്ടും. ജോണിച്ചായം വരുന്നത് അറിഞ്ഞ് പപ്പ കാലത്ത് പടല എണ്ണി വെച്ചിട്ട് പോയതാ. പപ്പ എണ്ണിന്ന് പറഞ്ഞ് എനിക്ക് എണ്ണിക്കൂടെ? ഇതാ നിന്റെ കുഴപ്പം, ചുമ്മാ തെറ്റിദ്ധരിക്കും. സമയദോഷം കൊണ്ടാ.
അല്ലെങ്കിൽ എത്രയോ ബാറ്ററി എത്രയോ സർക്കാർ ഡ്രൈവർമാർ അടിച്ചു മാറ്റി വെക്കുന്നു. പിടിക്കുന്നുണ്ടോ? ഇല്ല. കുഞ്ചുകണി ഞാൻ പറഞ്ഞത് അച്ചട്ട അല്ല, നമ്മുടെ സഭാ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാ. നീ എന്നോട് പൊറുക്കണം. എന്നാത്തിനാ? നീ പൊറുത്തുന്ന് വാക്ക് തന്നാലേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ കാര്യം പറയണ്ടേ ചെയ്യ. നമുക്ക് കഷ്ടകാല. ഓ, അതിപ്പോ നിങ്ങൾ കെട്ടിയപ്പോലെ തുടങ്ങിയതല്ലേ. നീ തമാശ കള ട്രീസേ, തമാശ കളയാൻ. എന്താ സഭക്കാരറിയരുത്? കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സമയം ഒന്ന് നോക്കിച്ചു. കുഞ്ചുക്കണി എന്റെ അടുത്തേ വ്യാഴം ഒന്നും അറിയാൻ രക്ഷപ്പെടുന്ന അയാൾ പറയണത് ഒരു 3000 രൂപ മുടക്കിയ വേഴത്തെ ഈസി ആയിട്ട് മാറ്റാം. നീ ഒരു 3000 രൂപ സംഘടിപ്പിച്ചാടി, നമ്മുടെ കഷ്ടകാലം ഞാൻ മാറ്റിത്തരാം. നേടി നിങ്ങളുടെ പപ്പായെ താണ്ടി താങ്ങി പിടിച്ചോണ്ട് വന്നേ. നമ്മുടെ പപ്പ പുള്ളിക്കാരൻ എന്ന് തുടങ്ങി. പപ്പായ എന്ന് ഇങ്ങനെ തന്നെയാണോ? ഞാനിങ്ങനെ ഓറാവുമ്പഴേ ഒരു മോരോ തൈരെടുത്ത് കുടിക്കും. ശീലില്ലാത്തത് കൊണ്ടാണേ. കഴിക്കോ? മോരണ്ട അവിടെ. അല്ല ശേഖരനാർ സാറേ, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. പെൺകുട്ടിയെ കാണാതായിട്ട് 1.5 ആഴ്ച കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതുവരെ നിങ്ങൾ പോലീസിൽ പരാതി തന്നിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇടയ്ക്കൊക്കെ ഈ കൊച്ച് ഇങ്ങനെ വീട് വിട്ട് പോകാറുണ്ടോ? ഉണ്ടോടോ സാറേ, കുഞ്ചറിയയുടെ മകന്റെ കൂടെ പോയെന്നാ കരുതിയിരുന്നത്. തിരിച്ചെത്തി അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് കുഞ്ചറിയ വാക്കുവന്നതുമാണ്. ഈ സാഹചര്യത്തിൽ പുറത്തറിയിക്കണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞത്. ഈ കുഞ്ചറിയുടെ മോൻ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് അവന്റെ കൂടെ പെണ്ണ് പോയിട്ടില്ല എന്ന്? കുറഞ്ഞ പക്ഷം സ്കൂൾ അധികൃതരെയും അറിയിക്കേണ്ടതല്ലേ? സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് സുഖമില്ലാണ്ടായി, കിടപ്പിലാണെന്നാണ്. ഈ രീതിയിൽ ഈ കേസ് കോടതിയിലെത്തിയാൽ സമാധാനം പറയേണ്ടി വരുന്നത് പെണ്ണിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് 15 ദിവസം ആരാണ്ടും പറഞ്ഞ വാക്കും വിശ്വസിച്ച് മാനത്തേക്ക് നോക്കി ഇരുന്നു എന്ന് പറഞ്ഞ സാറേ, കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞപ്പോ തന്നെ പരാതി തരേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങള് അയാളുടെ വാക്ക് വിശ്വസിച്ചിരുന്നു പോയി. ഒരു റിട്ടൺ കംപ്ലൈന്റ് ഇതാ, ഞങ്ങൾ അന്വേഷിക്കാം. എന്നാ മോനെ വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ തൂങ്ങിയാസം കാണിച്ചേച്ച് അപ്പം കാശുമായിട്ട് പിന്നാലെ ഇറങ്ങിക്കോളാൻ. എന്റെ 5 കാശ് ഇക്കാറ്റിൽ നടക്കത്തില്ല. ക്ഷമ ആട്ടും സൂപ്പിന്റെ ഫലം തരുമെന്ന പറഞ്ഞോടു ബാപ്പിച്ചായ. അപ്പനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വകതിരി വേണം. എറണം കെട്ടവനെ, നിന്റെ 6-ാം വാരി നോക്കി തന്നല്ലോ. ഒരു തട്ടുകേട് വന്നു, ഇനി അതെങ്ങനെ പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം തട്ടുകേട്. കേസി 100 കാശ് എത്ര വേണം അറിയാവോ? വകുപ്പ് മറ്റേതാ കല്യാണ പാപ്പിച്ചി കുടുംബോടാവുകേ. വകുപ്പിന്റെ കാര്യം ഓർത്തും നിങ്ങൾ അത് കേട്ടല്ല. കാശ് എവിടെ എറിയണമെന്ന് ഞാൻ പറയും, എറിഞ്ഞാ മതി. ആദ്യം പെണ്ണിനെയും കൊണ്ട് ഇവ മുങ്ങിയ ദിവസം ഇവൻ ഏതെങ്കിലും സർക്കാർ ഓഫീസിലുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. അത് നമുക്ക് തെളിയിക്കാം. ആകെ മൊത്തം കാശ് എത്ര വേണ്ടി വരും പാപ്പിച്ചി? പെണ്ണിന് വയസ്സ് 16 ആണെന്നുള്ളത് ഉറപ്പല്ലേ? അതെ, 16. ഒരു 5 ലക്ഷം കരുതിക്കും. ഒരു 2 വയസ്സ് കൂടുതലായിരുന്നെങ്കിൽ 1.5 ലക്ഷത്തിൽ ഒതുക്കായിരുന്നു. ഇപ്പൊ പഴയതൊന്നും അല്ല കുഞ്ചറിയാച്ച, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും ഒന്നി കുറഞ്ഞ കാശ് കൈകോട്ട് പറഞ്ഞില്ല. മിസ്റ്റർ ഹരികൃഷ്ണൻ. അതെ, ഞാനാണ്. ഏലപ്പാറ പെൺകുട്ടി മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണ്. പ്ലീസ് കോപ്പറേറ്റ്. ബാറ്ററിയുടെ തുമ്പുമെല്ലാം കിട്ടിയ. ഇവിടെ ആരുമില്ലേ? എന്നാ സാറേ? സാമുവൽ സാർ ഇല്ലേ? ഇല്ല, അവര് തിരുവനന്തപുരത്തിന് പോയേക്കുവാ. സാമുവൽ സാർ വന്നാ അവനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. ആരാ വന്നത്? പോലീസുകാരാ പപ്പയെ തിരക്കി. അപ്പ എന്നെ വിളിക്കായിരുന്നില്ലേ? ആണൊരുത്ത നിന്റെ അതില്ലേ? പോയ അവര്. കർത്താവേ, ഓരോരോ പരീക്ഷണങ്ങളെ.
ഇരിക്കൂ. കോട്ടയം എസ് പി ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. ഇന്നലെ രാത്രി പന്തളത്ത് വെച്ചൊരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തു. ഒപ്പം രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു, ഒരു രാജമ്മ പിന്നെ ഒരു മണിയപ്പൻ. ഈ രാജമ്മയും മണിയപ്പനും ഞങ്ങൾ പോലീസുകാരുടെ ലിസ്റ്റിൽപ്പെട്ട കക്ഷികളാണ്. ഇതിനു മുമ്പും പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പല കൈമാറിയാണ് കുട്ടി ഇവരുടെ കയ്യിൽപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്ത 40-ഓളം ആൾക്കാരുടെ ഡീറ്റെയിൽസ് കുട്ടി തന്നെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടി ലിസമ്മ തന്നെയാണോ സാറേ? കുട്ടി ഇപ്പോ കോട്ടയത്തൂർ റെസ്ക്യൂ ഹോമിലാണ്. നിങ്ങൾ ഉടനെ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കും. മന്ത്രിമാരൊക്കെ വരുമെന്നാ കേട്ടത്. സിനിമാടന്മാർ വരുമോ? ഒന്ന് രണ്ട് സീരിയലുകാർ വന്നായിരുന്നു. രാജീവിനൊക്കെ ഒരു അബദ്ധം പറ്റി. നിങ്ങളുടെ പ്രായത്തിൽ ആർക്ക് സംഭവിക്കാവുന്ന ഒരു തെറ്റ് നിങ്ങൾക്ക്? ഇല്ല സർ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി ഇവനോടല്ല, ലവനോട് ചോദിക്കും. ലവൻ പറയും കാര്യങ്ങൾ. പറയടാ,
ഇവനെ നീ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? എത്ര രൂപ തന്നു? എന്നാ വകയിലാ കാശ് തന്നത്? പറയടാ പറയാ. ഇയാൾ എന്നെ മുറിയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്ത എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോ? പറഞ്ഞ രൂപ തന്നോ? ഇല്ല, അതിന്റെ പേരില ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. കള്ളം പറഞ്ഞോളേ. പറയട്ടെ, ടോമിയെ കൂട്ടിട്ടു. ഇയാളുടെ മകൻ ടോമി പ്രശ്നമുണ്ടായ ദിവസം പകൽ സമയം മുഴുവൻ ആർ ടി ഓഫീസിൽ നടന്ന ബെസോണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പറയുന്നുണ്ടല്ലോ. ഇതാ ആർ ടി ഓഫീസിലെ രജിസ്റ്ററാ. പിന്നെങ്ങനാടോ ഈ കേസിന്റെ പേര് ടോമി അറസ്റ്റ് ചെയ്യുന്നത്? പെൺകുട്ടി ആദ്യം പറഞ്ഞ പേര് ടോമിയുടെയാണ് സർ. എടോ, അത് ഇവിടെ പോലുള്ള എറണാകുളത്തോളുമാര് പിടിക്കുമ്പോ പുളിങ്കൊമ്പിലെ പിടിക്കൂ. പോയ ഒരു വാക്ക് കിട്ടിയാ നല്ലൊരു തുക. താൻ അവനെ വിട് സർ. അത് താൻ പറയുന്ന കേട്ടാ മതി. ഈ പെണ്ണല്ലാതെ മറ്റാരെങ്കിലും എന്റെ പേര് പറയുന്നുണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? ഇളങ്ങ വിട്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഏറ്റു. തിരട്ടിപ്പാറയെന്ന് പിന്നെ നീ ആ പെണ്ണിനെ അങ്ങോട്ട് എങ്ങോട്ടാടാ പോയത്? സത്യമേ പറയാവൂ, കള്ളം പറഞ്ഞ നിന്നെ കൊന്ന് ഞാൻ ഇതിനകത്ത് കെട്ടിത്തൂക്കും. എങ്ങോട്ടാടാ പോയത്? കോട്ടയത്തിന്. അവിടെ വെച്ച ഞാൻ രാജൻ വെച്ച ചേച്ചിയെ പരിചയപ്പെട്ടത്. രാജമ്മ ചേച്ചി എന്റെ അമ്മ വഴി ഒരു ബന്ധുക്കാരിയാ. എന്നാ വേണമെന്ന് അറിയാതെ കറങ്ങി നിൽക്കുമ്പോഴാ ചേച്ചിയെ കണ്ടത്. ഭാഗ്യം. ഒന്ന് പോണാ. അങ്ങനെ മുള്ളിയപ്പ തെറിച്ചവ എന്തോന്നും അല്ല മോളെ. എവന്റെ അമ്മയെ എന്റെ അമ്മായിയാ. എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഇതിനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് വന്നാ പോരായിരുന്നോ? ഇത് കാശത്രയാ വെറുതെ ഹോട്ടലുകാർക്ക് കൊടുത്തത്. എത്ര ദിവസമായി നിങ്ങൾ അവിടുന്ന് മുങ്ങിയിട്ട്? ഇന്നേക്കിപ്പോ 5 ദിവസമായി. ഏതായാലും വന്നത് വന്നു. ഇനി അത് ഓർത്ത് ദണ്ണം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതെ അതെ. ഒന്നുമില്ലേലും ഇത്രയും പഠിപ്പുള്ള കൊച്ചല്ലേ, ഒരു ജോലിയൊക്കെ നമുക്ക് ഒപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് സാറുമാരെയൊക്കെ പരിചയമുണ്ട്, അവരെ മുട്ടിച്ചു തരാം. എന്നാ എല്ലാം കെട്ടി പറക്ക്, നമുക്ക് എന്റെ വീട്ടിൽ പോവാം. എന്താ നമ്പർ 23 സർവേ ചെയ്തു നിന്നിട്ട് ബാക്കിയുള്ള ഒരു പൊറോട്ട് മാറിയതേ. തന്റെ പേരെന്താ? വർഗീസ് ജോസഫ്. വർഗീസ്, ഈ ഇരിക്കുന്ന പെൺകുട്ടി അറിയോ? അറിയും. എങ്ങനെ, മുമ്പ് പരിചയമുണ്ടോ?
ഇല്ല ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ കണ്ടുള്ള പരിചയവാ ഈ കുട്ടിയുടെ മുറിയിൽ സർവിങ്ങിന് എത്ര വട്ടം പോയിട്ടുണ്ടാവും താൻ അത് കൃത്യമായിട്ട് പറയാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട് സാർ അവിടെ വന്ന ഗസ്റ്റുകൾ എത്ര പേരുണ്ടാവും ഏകദേശം അത് ഒത്തിരി പേര് വന്നു പോയി സാർ എങ്ങനെ വന്നിട്ട് ഉടനെ അങ്ങ് പോവുകയാണ് ഈ വരുന്ന ഗസ്റ്റുകൾക്ക് എന്താണ് വർഗീസ് സാധാരണ സെർവ് ചെയ്യാറുള്ളത് ചിലര് ലിക്കർ ഓർഡർ ചെയ്യും ചിലര് ബിയർ ചിലര് സോഫ്റ്റ് ഡ്രിങ്ക്സ് ടിപ്പ് തരാറുണ്ടോ ഇവരൊക്കെ ഉവ്വ് ഏറ്റവും കൂടുതൽ ടിപ്പ് തന്ന ആരാ അത് കോലഞ്ചേരി എന്ന് വന്ന അഗസ്റ്റിൻ സാറാ വക്കീലാന്നാ പറഞ്ഞു മൂപ്പര് 3000 2000 ഒക്കെ തന്നിട്ടുണ്ട് പലവട്ടം ഈ അഗസ്റ്റിൻ വക്കീല് എത്ര വട്ടം വന്നു പോയി 3-4 വട്ടം വന്നതായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോ അഗസ്റ്റിൻ വക്കീലിന്റെ കയ്യിൽ നിന്ന് തന്നെ കാശിത്തിരി ഉണ്ടാക്കി അല്ലേ ഇതിലാരാ സ്വാമിനാഥൻ ഞാനാണ് സർ സ്വാമിനാഥന്റെ പേരിൽ ചില കംപ്ലൈന്റുകളൊക്കെ മാനേജർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സ്വാമിനാഥ എന്താണ് സ്വാമിനാഥന്റെ പേരിലുള്ള കംപ്ലൈന്റ് എടോ തന്റെ പേരിൽ ഇവിടെ താമസിക്കുന്ന ഗസ്റ്റുകളിൽ ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു അതെന്താണെന്നാണ് ചോദിച്ചത് അത് ചോദ്യം മനസ്സിലായില്ലേ ക്ലോസ് ചെയ്ത മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി എന്നിട്ട് സ്വാമിനാഥൻ എന്താണ് കണ്ടത് അത് ആരായിരുന്നു ഇപ്പൊ മുറിയിൽ ഉണ്ടായിരുന്നത് പേരറിയില്ല സർ അവിടെ അപ്പൊ എന്താ നടന്നോണ്ടിരുന്നത് പറയുന്നോ അതോ ഞാൻ പറയിക്കണോ ആ ഒന്ന് സാറും ഈ കൊച്ചും കൂടി പറയടാ ആദ്യം സാർ ഈ കൊച്ചിന്റെ കൈ പിടിച്ച് മടിയിലിരുത്തി ബാക്കി എന്നെ മോളെ കൊണ്ട് പറയിപ്പിക്കാം സാർ ഒളിഞ്ഞു നോക്കിക്കണ്ട അയാളക്കൾ വിസ്തരിച്ച് അവൾക്ക് പറയാൻ പറ്റും ഏ മിസ്സാർ ഇത് കേസ് അന്വേഷണത്തിന് ഒരു ഭാഗമാണ് ഈ നടന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഞങ്ങൾ കൂടെ ബോധ്യപ്പെടണമല്ലോ അല്ലാതെ അവരുണ്ടായിരുന്നു ഇവൻ ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ കണ്ണട വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ണിക്കണ്ട പത്രക്കാരെയും ടി വിക്കാരെയും ഒക്കെ വിശ്വസിച്ചിട്ടിരിക്കുക ഞാനും എന്റെ മോളും ഇരിക്കുന്ന പെൺകുട്ടി എന്റെ മോളാണ് സാർ എന്റെ ചോരയെ പറഞ്ഞ മോള് ലിസമ്മ സാമൂൽ ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്നും ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായിട്ടും 40 ദിവസക്കാലം ഈ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വീട്ടിലെ സാഹചര്യങ്ങളെക്കാൾ സേഫ് ഇതാണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ ലിസമ്മ ഒരു വട്ടമെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ ശക്തനും നിത്യനും നീതിമാനുമായ സ്വർഗസ്ഥ പിതാവേ ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു സാമുവേലിനും ലില്ലിക്കുട്ടിക്കും അവിടുന്ന് ദാനമായി നൽകിയ ലിസമ്മ എന്ന ഈ കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മുഖ്യമന്ത്രി നീതി പാലിക്കുക മുഖ്യമന്ത്രി നീതി
പരിപാലിക്കുക. ധർമ്മവേദി സിന്ദാബാദ്. ധർമ്മവേദി സിന്ദാബാദ്. ധർമ്മവേദി സിന്ദാബാദ്. ധർമ്മവേദി സിന്ദാബാദ്. സൂചന 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 എനിക്കും എൻ്റെ മോക്ക് പരാതിയൊന്നുമില്ല സർ. സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. തെളിവെടുപ്പെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എൻ്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുവാണ് സർ. കേസും കോടതിയൊന്നും വേണ്ട. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സർ. ഞങ്ങൾക്ക് ഈ പോലീസിൻ്റെ നീതി വേണ്ട. ഞാനങ്ങനെ കാല് പിടിക്കാം. സാമൂല് വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. ക്ഷമിക്കണം. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ചെയർമാനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. ഇന്ന് തന്നെ വേണം. യെസ് സർ. എടോ, കോടതിയും നിയമവും പോലീസും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ആൾ ഒന്നല്ലെങ്കിൽ പ്രതി അല്ലെങ്കിൽ സാക്ഷി. ഈ പ്രതിക്കും സാക്ഷിക്കും അപ്പുറത്തായി ചോരയും നീരുമുള്ള മനുഷ്യരാണ് അവര്. അവരുടെ വികാരങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു നിയമവശത്തിലും ഉണ്ടാവില്ല. ആ മനുഷ്യൻ എൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അയാളെ തകർത്ത് കളഞ്ഞത് മകൾക്കുണ്ടായ ദുരന്തമല്ല, നിങ്ങളുടെ തെളിവെടുപ്പെന്ന നാടകമാണ്. ആരാൻ്റമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസമാണ് അല്ലേടോ. ആദ്യം വന്ന വാർത്തകളിലൊക്കെ ഒരു ബസോണറിന്റെ മകന്റെ പേരുണ്ടായിരുന്നല്ലോ, പിന്നീട് എങ്ങനെ അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. പെൺകുട്ടി ഇത് പറഞ്ഞിരുന്നു സർ. പക്ഷെ മാർച്ച് 4 രാവിലെ 10 മുതൽ രാത്രി 7 വരെ ഈ പറഞ്ഞ ബസോണറിന്റെ മകൻ ടോമിച്ചൻ ഇടുക്കി RTO ഓഫീസിൽ നടന്ന പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന രേഖകളുണ്ട് സർ. സ്ഥലം MLA അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സമയത്ത് ഒരാൾക്ക് 2 സ്ഥലത്ത് എങ്ങനെ പ്രസന്റ് ആകാൻ പറ്റി എന്ന കൺഫ്യൂഷനിലാണ് സർ ഞങ്ങൾ പോലീസുകാർ. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച കാലത്ത് ഈ നാട്ടിൽ RTO ഓഫീസുകൾ ഉണ്ടായിരുന്നടോ? ഇല്ലായിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ ഗോഡ്സെ ഇതുപോലെ ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്ത് നമ്മുടെ ചരിത്രം തിരുത്തിയേനെ അല്ലടോ തോമസെ. തോമസിന് ഇനി എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ട്? 5 തെളിവെടുപ്പ് നാടകം ഇനി വേണ്ട. മറ്റന്നാൾ ഞാൻ കോട്ടയത്ത് വരുമ്പോ ഈ കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. സർ, അതെ, താൻ ചേരപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ബസ് ഓണറിന്റെ മകൻ ടോമിച്ചൻ എന്റെ ബന്ധുവാ. ഞങ്ങളെ ഉളിയാങ്കുന്ന് കുടുംബക്കാരാ. അവൻ തന്നെ പെണ്ണിനെ കൊണ്ട് മുങ്ങിയത്. പക്ഷെ അവനെ തൊടാൻ തനിക്കെന്നല്ല ദേവേന്ദ്രൻ മകൻ കൊച്ചുവപ്പൂന് പോലും പറ്റുകയല്ല. മനസ്സിലായി? എന്നും പാപികൾക്കും ദുഃഖിതർക്കും വേണ്ടി തന്റെ ആലയത്തിന്റെ മുൻവാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു. മനസാന്തരത്തിന്റെ വഴിയിലൂടെ അവരെ വിശ്വാസ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. ബഗ്ലക്കാരെയും അറിയത്തെ ജനാവിലെ കല്ലെടുത്തെറിഞ്ഞ് ഒളിച്ചപ്പോഴും 30 അവനെ തന്നെ യൂതാ തൊട്ടിക്കൊടുത്തപ്പോഴും ദൈവപുത്രനായ അവൻ അവർക്ക് ആരംഭമേകി. സാമൂലിന്റെ മകളുടെ ദുരന്തം ഇന്ന് സഭയുടെ ദുരന്തമാണ്. പ്രതികളെന്ന് പറയുന്നവരെ ചിലപ്പോൾ കോടതി ശിക്ഷിച്ചു എന്ന് വരാം. പക്ഷേ പ്രശ്നങ്ങൾ അതുകൊണ്ടും തീരുന്നില്ലല്ലോ. നമ്മുടെ കുട്ടിക്ക് ഇനിയും വേണ്ട ഒരു ജീവിതമാണ്. മനസ്സറിയാതെ സംഭവിച്ചു പോയ തെറ്റുകളോട് പൊരുത്തപ്പെട്ട് മാപ്പ് നൽകി അന്നവും വസ്ത്രവും ആശ്രയവും നൽകാൻ തയ്യാറുള്ള ഒരു പുരുഷനെ അവിടുത്തെ ചെവയാലെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് സാമൂഹലിനെയും സുഹൃത്ത് ശേഖരന്നാരെയും ഗ്രഹിപ്പിക്കാനായി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഈ വേള കർത്താവിന് സ്തുതിക്കാൻ വേണ്ടി നമുക്ക് വിനിയോഗിക്കാം. സ്തോത്രം കർത്താവേ സ്തോത്രം. സ്തോത്രം കർത്താവേ സ്തോത്രം. തമ്പിച്ച, ആ യാക്കോബിനെ അങ്ങ് വിളിക്കൂ. ഇവൻ ഇന്നലെ വരെ ഒരു പാപിയായിരുന്നു, ദൈവകൃതങ്ങൾ മാനിക്കാത്ത ഒരു ദുർനടപ്പുകാരനായിരുന്നു. പക്ഷെ ഇന്ന് മണിയപ്പൻ എന്നുള്ള നാമദേവും തന്റെ പൂർവ്വകാല ജീവിതചര്യകളും ഉപേക്ഷിച്ച്
യാക്കോബ് നാമത്തിൽ നമ്മുടെ സമുദായ വിശ്വാസിയായി രസമ്മിയെ വാങ്ങെടുപ്പാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. കർത്താവിന്റെ അത്ഭുത പ്രവർത്തനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചൊല്ലാം. കർത്താവേ സ്തോത്രം. സാമുവേല്, മണിയപ്പൻ നമ്മുടെ സഭയിൽ ചെയ്തത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യമല്ലേ? പാസ്റ്റർ ക്ഷമിക്കണം, അന്യമതക്കാരന്റെ ചോരയാണ് സ്വന്തം ദൈവത്തിന്റെ ഇഷ്ടപാനീയമെന്ന് ഓരോ മതവിശ്വാസിയും വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നല്ലതാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തൻ്റെ മതത്തിൽ വിശ്വസിക്കണേ, തൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാവണേയെന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ശക്തി പ്രകടനം പോലെ ആളെ കൂട്ടുന്ന ഒരു ഏർപ്പാടാകരുത് മതവിശ്വാസവും പ്രാർത്ഥനയും. പാസ്റ്ററെപ്പോലെ സംശുദ്ധനായ ഒരാളോടൊപ്പം ഇവനെപ്പോലൊരുത്തനെ കാണേണ്ടി വരുന്നത് അന്യമതസ്ഥനായ എനിക്ക് പോലും വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഗുരുവായൂരപ്പാ, കാരുണ്യമൂർത്തിയെ രക്ഷിക്കണേ ഭഗവാനെ. മോന്റെ അഡ്മിഷന്റെ കാര്യം എന്താ ചേട്ടാ? മൂന്നാല് കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, മാർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നിൽ ആള് വേണം. ചേട്ടൻ പി എഫ് എടുത്തിട്ടുണ്ടോ? പിന്നെ സിന്ധുവിന്റെ കല്യാണത്തിന് എടുത്തതല്ലേ, അതിന്റെ പിടുത്തമല്ലേ എന്നെ കുടിക്കിയത്. ആ ഇവിടം വരെ എത്തിച്ച് ഗുരുവായൂരപ്പന് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും ചേട്ടാ. മോളെ പപ്പുരണ്ട് മോളെ ആരും ഒന്നും ചെയ്യില്ല. എന്നാ പപ്പ മോളെ ചേച്ചിയോ മോളെ മിസ് മോളെ 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 മോളിപ്പോ നമ്മുടെ വീട്ടിലാ. നോക്കി ചേച്ചിയും ശരണ ചേച്ചിയും ഒക്കെ കണ്ടില്ലേ എല്ലാവരും പോകില്ല. എന്റെ മോളെ പപ്പിനെ എങ്ങും പോകില്ല. എന്റെ മോളെ പപ്പിനെ മോളെ വിട്ട് എങ്ങും പോകില്ല. മോളെ വിട്ട് എങ്ങും പോകില്ല. ഇവിടുന്ന് ദൂരത്തൊരു സ്ഥലത്തേക്ക് താമസം മാറും, എന്നിട്ട് അവിടെ നല്ലൊരു സ്കൂളിൽ ലിസ മോളെ ചേർക്കും. അവിടെ ആരും മോളെ തിരിച്ചറിയത്തില്ല. അപ്പൊ പിന്നെ ആരും കളിയാക്കത്തുമില്ല, കമന്റ് അടിക്കത്തുമില്ല. മോളപ്പ എന്താ വേണ്ടേ? കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലവണ്ണം പഠിച്ച് പപ്പ മോഹിച്ചു പോലൊരു ഡോക്ടറാവണം. മോളിങ്ങനെ മിണ്ടാണ്ട് പറയാണ്ടൊക്കെ ഇരുന്ന പപ്പയ്ക്ക് വിഷമാവില്ലേ? നമ്മുടെ പപ്പ പാവല്ലേ. പപ്പ നമുക്ക് വേണ്ടി എന്തോരാ കഷ്ടപ്പെടുന്നേ. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? പപ്പയെ വിഷമിപ്പിക്കരുത്. അവൾ എനിക്ക് അനിയത്തിയല്ല, മോളാ. മോള് അവളുടെ ജീവിതം തകർത്ത ഒരുത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല. വളത്തിനേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത്തിരി കുറവ്. അവളുടെ അമ്മയുണ്ടല്ലോ, മരിച്ചോ എന്റെ അമ്മായി അമ്മ. അവരാരാ? അവരുടെ തറവാട് ഏതാണെന്നറിയാവോ? കർത്താൻ പിള്ളി തെക്കേത് അന്വേഷിച്ചു നോക്ക്. തിരുവല്ല ചെങ്ങന്നൂര് ഭാഗത്ത് ഇത്രയും പഴക്കമുള്ള ഒരു കത്തോലിക്ക കുടുംബം വേറെ ഇല്ല. എന്റെ അപ്പന അപ്പൂപ്പന്മാര് കത്തോലിക്കക്കാരായിരുന്നു. ഇടക്ക് ആർക്കോ ദൈവമുള്ളി തോന്നിയിട്ടാ ഈ സഭയിലോട്ട് ചേർന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായ പോരെ. അല്ലേ ജോണിക്കുട്ടി, മനുഷ്യൻ നന്നാവണമല്ലോ, പക്ഷെ അതിനെന്ത് വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഉരുള സാർ ഇങ്ങോട്ട് വരട്ടെ, സാറ് വന്നിട്ട് നേരിട്ട് പറയും ജോണിക്കുട്ടിയോട് കാര്യങ്ങൾ. അയ്യോ സാർ എപ്പോഴേ വന്നു? ദാ അപ്പുറത്തെ റൂമിലുണ്ട്, വിളിക്കട്ടെ. എന്താ പേര് പറഞ്ഞത്? ജിബു. പോയി വിളിയടാ ജിബു. ഒരെണ്ണം ഒഴുക്കി. നമസ്കാരം. സാറ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു കാണുന്നോ? എന്ത് വർത്താനം എന്റെ ജോണിക്കുട്ടി? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞാൻ ഇതിന്റെ പേരിൽ എന്ത് ഒച്ചപ്പാടുണ്ടാക്കിയതാ? മനസാക്ഷിയുള്ളവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ?
എന്റെ ആ പെങ്കൊച്ചിനെ കണ്ട ചങ്ക് പൊട്ടിപ്പോ എങ്ങനെ സഹിക്കും സാറേ? ജോണിക്കുട്ടി കരയാതെ, ഒക്കെ ശരിയാവും. ജോണിക്കുട്ടിയുടെ സസ്പെൻഷൻ എന്തായി? ഒന്നുമായില്ല സാറേ, അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മത്സാവ് അതറിഞ്ഞ കാര്യമല്ല, ബാറ്ററി പോയെന്നുള്ള സത്യമാണ്. ജോണിക്കുട്ടി, എന്തോ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ആ സസ്പെൻഷൻ പിൻവലിച്ചു കിട്ടിയ വലിയ ഉപകാരമായിരിക്കും അല്ലേ? ഉപകാരമായിരിക്കുമെന്നോ? എന്റെ പൊന്ന് സാറേ, മരിച്ചാലും ഞാൻ ഈ കടപ്പാട് മറക്കത്തില്ല. ഞാൻ ജോണിക്കുട്ടിക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോ തിരിച്ചെനിക്കും ചിലത് പ്രതീക്ഷിക്കാലോ. ആ 36 പേരുടെ കൂട്ടത്തിൽ സാറും ഉണ്ടല്ലേ, പക്ഷെ കൊച്ചി ഇതുവരെ സാറിന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. സത്യം? അസംബന്ധം പറയുന്നു. പിന്നെന്താ സാറേ എന്നെ കൊണ്ട് കാര്യം? ഒരു കാര്യമില്ലാതെ സാറുമാര് ബ്രാൻഡ് വാങ്ങി തരത്തില്ല. നമ്മുടെ പാർട്ടിക്കാർ പുള്ളേര് വല്ലവരും ഉണ്ടോ? നമ്മുടെ പാർട്ടിക്കാരൊന്നും അത്രക്കാരല്ല. അതെനിക്കറിയാം, നമ്മുടെ പാർട്ടിക്ക് ഡീസന്റ് പാർട്ടി എന്നൊരു പേര് കൂടി ഉണ്ടല്ലോ. ജോണിക്കുട്ടി ഇയാൾ അറിയോ? പിന്നെ സാബു നെടുങ്കണ്ടം സാറിന്റെ പാർട്ടിക്കാരനല്ലേ, നല്ല തങ്കം പോലത്തെ മനുഷ്യനാ സാറേ. ജോണിക്കുട്ടിക്ക് അറിയാലോ, കഴിഞ്ഞ 5 വർഷം വരെ ഞാനാണ് ഇവിടുത്തെ എം എൽ എ. പക്ഷെ ഇപ്രാവശ്യം സഭക്കാര് നെടുങ്കണ്ണം സാബുവിനെയാ സപ്പോർട്ട് ചെയ്യാൻ പോണത്. ഞാനൊരു പുരോഗമനാശയക്കാരനും പള്ളിക്കും പട്ടക്കാർക്കും കുറച്ച് എതിരുമായിപ്പോയി, അതാ പറ്റിയത്. സാർ ഈ ചരിത്രവും പൗരോർമ്മൊന്നും പറയണ്ട, ഞാനിപ്പോ എന്നതാ ചെയ്യേണ്ടത്? പേരറിയാൻ പറ്റാത്ത ചിലര് ദ്രോഹിച്ചിട്ടുണ്ടെന്നല്ലേ അന്ന് ലിസമ്മ പോലീസിനോട് പറഞ്ഞത്? ആ കൂട്ടത്തിൽ ഈ സാബുവിന്റെ പേരുകൂടെ ഉൾപ്പെടുത്തണം. സാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്താ പിന്നെ സീറ്റ് എനിക്ക് തന്നെ കിട്ടും. അങ്ങനെ ഉണ്ടായ ജോണിക്കുട്ടിയുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ മാത്രമല്ല, വീട് പണി തീർക്കാനുള്ള കാശ് ഞാൻ തരും. സാർ ഒരു പുരോഗമന ആശയക്കാരനായതുകൊണ്ട് ഞാനത് ചെയ്തു തരാം. സോറി, വെള്ളം ഒഴിക്കാൻ മറന്നു. മിടുക്കൻ പോലീസ് മാമൻ ഇപ്പൊ ജയിക്കുന്ന കണ്ടോണേ. ഓം ക്രീം ക്രൂം ശ്രൂം. നാല് നാല് നാല്. ഇനി ചേട്ടൻ കളിക്കാം, മോളോട്ട് കളിക്കുന്നോ? ഇത് കഴിഞ്ഞിട്ട് കളിക്കണം കേട്ടോ. മോള് ജയിക്കാൻ പോന്നേ, മോള് ജയിക്കാൻ പോന്നെ. ഇനി മാമന്റെ കളിയേ. ഷേർലി കുഞ്ഞിന്റെ ഫോട്ടോയാ ഇതിവിടെ തരാൻ അവരെന്നെ ഏൽപ്പിച്ചതാ. പയ്യന്റെ ഒന്ന് രണ്ട് ഫോട്ടോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കിട്ടിയിരുന്നെങ്കിൽ ചോദിക്കണ്ട, പിന്നെ എത്തിക്കാൻ വാവച്ച. ആയിക്കോട്ടെ വാവച്ചനൊന്നും. അതൊന്നും വേണ്ട സമൽ സാറേ. ഏ വെച്ചോ, വാവച്ചന് ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതാ. കേസും വഴക്കും ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, നല്ല സ്റ്റൈലൻ ആലോചനയായിട്ട് ഞാൻ വരും. എന്താ പിന്നെ? ആ നിർത്തണ്ട, മോള് കണ്ടോ വാവച്ചൻ വന്നത് കല്യാണം സെപ്റ്റംബറിൽ നടത്തണമെന്ന് പറയാനാ. തീയതി അവർ നിശ്ചയിച്ചറിയിക്കും. ഈ കളി മാമനാണ് ചോദിച്ചത്, ഇനി മോള് കളിക്ക്. ആ മോള് കളിക്ക്. അങ്ങനെ നമസ്കാരം സാർ. വേണ്ട വേണ്ട, ഇരുന്ന് ഇരുന്ന് ഞാൻ തയ്യാറിയിട്ട് പാവക്കുട്ടി മാറിപ്പോയി പൈലും കുപ്പിയാ. എന്റെ അമ്മച്ചി തോക്ക. ഇതാരാ അളിയനാ, ജോലിക്കും പണിക്കും പോകാതെ കറങ്ങി നടന്നോ? എന്തെങ്കിലും ജോലിക്ക് പോടാ. എന്തായി സസ്പെൻഷൻ? ആദ്യം സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടാക്കി, എന്നിട്ട് ആണുങ്ങളെ പോലെ സസ്പെൻഷൻ മേടിക്ക്, എന്നിട്ട് സംസാരിക്ക്. കർത്താവ് സ്തോത്രം. ഞാൻ അങ്ങോട്ടാകത്തേക്ക്. അയ്യാ, നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഞങ്ങൾ ഇവിടെ ഒന്ന് ഓർക്കാതിരിക്കാൻ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴോ ഇല്ലാത്ത ഒരാളുടെ പേരും കൂടെ പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ സസ്പെൻഷൻ ഇപ്പൊ പിൻവലിക്കണ്ട. നിനക്കല്ലേലും ഞാൻ ജോലിക്ക് തിരിച്ചു കയറണമെന്നോ രക്ഷപ്പെടണമെന്നോ ഇല്ലല്ലോ. കേട്ടവരൊക്കെ പറയുന്നത് ദൈവം തമ്പുരാനായിട്ട് ഒരു അവസരം കൊണ്ട് തന്നു. രൂപ ഒന്നും രണ്ടും അല്ല, 2 ലക്ഷമാ, 2 ലാക്സ്. ജോണിച്ചായ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ കാര്യം ഇവിടെ മിണ്ടി പോരുത്. നിങ്ങളുടെ ചോരക്കുണ്ടായത് ഒരു പെങ്കുഞ്ഞാ, അത് നിങ്ങൾ മറക്കണ്ട. അയ്യോ കർത്താവ്, ഇവിടെ എന്താ ഈ പറയുന്നത്? അത് ട്രീസ, നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? ഇടി ഇപ്പൊ ഇതിൽ എന്തോ നഷ്ടമാ നമുക്ക് ഉണ്ടാകുന്നത്.
അല്ലെങ്കിൽ ലിസമൊക്കെ ഉണ്ടാകാൻ പോണത്. നീ അതൊക്കെ അവിടെ ഒന്ന് വെച്ചേ. 36 പേരുടെ പേര് എന്തായാലും പറയണം. അതിൽ ദിയാന്റെ പേര് കൂടി പറഞ്ഞൂടെ. കർത്താവേ, കല്യാണ പെണ്ണങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുന്ദരി ആവണോട്ടാ. കല്യാണൊക്കെ അടുത്ത് വരിക. അയ്യോ പാവം, അത് കത്തി മാറ്റി വെക്ക്, ഞാൻ പോയിട്ട് വരാം. ലിസബോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലേ. ജോണിക്കുട്ടിച്ചായൻ ലിസമോളുടെ കാര്യം ഓർത്ത് എന്നും വൈകിട്ട് കുറെ നേരം കരയും. പകല് കരയാൻ ജോണിക്കുട്ടിച്ചായന് നേരില്ലല്ലോ. മോളറിഞ്ഞില്ലേ ഈ ജോണിച്ചായൻ സസ്പെൻഷനില്ല. മോൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ജോണിക്കുട്ടിച്ചായൻ പണ്ട് ഇടുക്കിയിൽ സർക്കസ് കാണാൻ കൊണ്ടുപോയത്, ജംബോ സർക്കസ്. അന്ന് മോള് ബസ്സിൽ വെച്ച് വാള് വെച്ചു, ഛർദിച്ചേ. എന്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ലിസമോൾ എനിക്ക് മൂത്ത മോളെ പോലെയാ. ആ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ അവന്റെയൊക്കെ തലയിൽ വെള്ളിടി വെട്ടട്ടെ. മോള് നോക്കി ഇതാരാണെന്ന് നെടുങ്കണ്ടൻ സാബു. നേതാവാ, പേര് കൊടുത്തു വെച്ചോ, കോടതി പറയാനുള്ളതാ. നെടുങ്കണ്ടൻ സാബു 34 വയസ്സ്. മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞാൽ ജോണിച്ചേന്റെ സസ്പെൻഷനും പിൻവലിക്കും, 2 ലക്ഷം രൂപയും കിട്ടും. പേര് മറക്കണ്ട, നെടുങ്കണ്ടൻ സാബു 34 വയസ്സ്. ഉദാഹരണത്തിനൊരു അപ്പുക്കുട്ടൻ ഉണ്ടെന്നിരിക്കട്ടെ, അതിന് പകരം നെടുങ്കണ്ടൻ സാബു 34 വയസ്സ്. മാറ്റി പറയുന്നത് ഒരു പേര്, നമുക്ക് കിട്ടുന്നതോ ഒരു പുതിയ ജീവിതം. കേസിൽപ്പെട്ട ഒരുത്തിനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ, ഇല്ലാത്ത ഒരുത്തിനെ ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ ഛേദം? ഇന്നലെയുള്ളോർ ഇന്ന് വിടില്ല, ഇനി വരികില്ല. സീനിയോറിറ്റി ഒന്നും വേണ്ട, അവസാനത്തെ പേരായിട്ട് പറഞ്ഞാ മതി. നെടുങ്കണ്ടൻ സാബ് 34 വയസ്സ്. പറയൂലേ? ഞാൻ എന്നെ തല്ലിയല്ലേ. സാർമാര് പറ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തായാലും 36 പേരുടെ പേര് ആ പെണ്ണ് പറയണം, ഇല്ലെങ്കിൽ തത്ത പറയുടെ പോലെ സാർമാർ അവളെ കൊണ്ട് പറയിപ്പിക്കും. ആരെ രക്ഷപ്പെടുത്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ, ഞാൻ പൊക്കോളാം. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ കാലു കുത്തത്തില്ല. കൊച്ചിനെ എടുത്തോണ്ട് ഇറങ്ങി വാടി. ഇനി ഇങ്ങനെ ഒരു പപ്പയില്ല, ഒരു ബന്ധമില്ല. ഇറങ്ങി 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 വാടി. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. വരുന്നില്ലെന്ന? അനിയത്തി പെണ്ണിനെ പോലെ നീ നാട് ഇറങ്ങാൻ പോവുക? വലിച്ചു കീറ ഞാൻ. ജോണിക്കുട്ടി പോണോ പറഞ്ഞ? അതേടാ, ഞാൻ പോകാം. എന്നാലല്ലേ നിന്റെ ഡിങ്കോലാബി ഇവിടെ നടക്കത്തുള്ളു. ഏതുരുപ്പിടിയാണ് നീ ചാപ്പ കുത്തിയിരിക്കുന്നത്? രണ്ടാമത്തേനെ അല്ലെങ്കിൽ ഇളയതിനെ അല്ലെങ്കിൽ എന്റെ കെട്ടിയോളെ. അങ്ങോട്ട് പോയ. വേണ്ട വേണ്ട എന്ന് വെച്ചാ സമ്മതിക്കല്ല. ശ്രീം ക്രീം ക്ലീം തമല തിമല തലപ്പാറ ഭഗവതി. ചാത്തന്മാരെ ചാത്തന്മാരെ, അപ്പനപ്പൂപ്പന്മാരെ, ഓം ശ്രീം ക്രീം. എന്റെ തള്ളി നിങ്ങളിതും കൊണ്ട് പോകുന്നുണ്ടോ? നാട്ടുകാരി വേണ്ട. നാട്ടുകാരറിഞ്ഞാ നാണക്കേടുണ്ടാവുന്ന ഒരു പുത്രൻ. എനിക്കറിയാൻ മലഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ആരാ അവര്? അവൻ പോയിരിക്കുന്നു യന്ത്രവൾക്ക് വേണ്ടി അംഗം കുറിക്കാൻ. തള്ളിയൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? എനിക്ക് തന്നോണ്ടടാ, ചാലത്തെ വാസുവിന്റെ മകളാ ഞാൻ. തലപ്പാറ ഭഗവതിയുടെ പുണ്യമുള്ളവള് ദേവികി അങ്ങനെയൊന്നും പെട്ടെന്ന് മറക്കത്തില്ല. മറക്കുന്ന ചോരയും അല്ല ദേവികിയുടേത്. അവന്റെ രണ്ടാമത്തെ മോള് ഷെർലിനെ നിനക്ക് പെണ്ണി ചോദിച്ചെന്നപ്പോ അവൻ എന്നതാ പറഞ്ഞേ? നമ്മൾ ഹിന്ദുക്കൾക്ക് മുറപ്പെണ്ണെന്ന് പറയുന്നത് അവർ ക്രിസ്ത്യാനികൾക്ക് പെങ്ങളെ സ്ഥാനമാണെന്ന്. ഓ, പിന്നെ എന്നാത്തിനാടാ അവള് നിന്റെ പിന്നാലെ പ്രേമിച്ചോണ്ട് നടന്നത്? എന്റെ പൊന്നമ്മേ, ഒന്നും ഇണ്ടാതിരി. എടി കൊച്ച, ഇത് കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പ്രേമാവുക്ക് ഇങ്ങോട്ടായിരുന്നു. നിങ്ങളുടെ കല്യാണത്തലേന്ന് ആ പെങ്കൊച്ചു നമ്മുടെ വീട്ടിൽ വന്ന് കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. മോളെ, മോൾ ഇത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓ, എനിക്ക് വിഷമൊന്നുമില്ലമ്മേ, ഞാൻ ഇത് എപ്പോഴും കേൾക്കുന്നതല്ലേ. അന്ന്
അതാണ് ഞാൻ ഈ മരങ്ങോടിനോട് പറഞ്ഞതാ രായക്ക് രാമാനി ചെന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ തള്ളന്റെ കുടുംബം കലക്കി അടങ്ങൂലേ കൈയും കാലും ഒടിഞ്ഞു നന്നായി ഇനി അഞ്ചാറ് മാസത്തേക്ക് കൊണവതിയാരം കൊണ്ട് അങ്ങോട്ട് കയറത്തില്ലല്ലോ നിന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടവനെ നേരത്തോട് നേരെ അടുക്ക് മുമ്പ് ഞാൻ കാണിച്ചു കൊടുക്കാം മോളെ നമ്മുടെ പൂവൻകോടിയെ നാളെ അഴിച്ചു വിടണ്ട കോഴിക്കകത്ത് ദേവികയ്ക്ക് ഒരു പ്രയോഗമുണ്ട് കാണിച്ചു കൊടുക്കാം അമ്മേ ദേവി മഹാമായേ ആ കസേര എടുത്ത് അങ്ങോട്ടു ഇതാ അവിടെ ആ സാമൂല് വിശേഷങ്ങളൊന്നും സാമൂല് അറിഞ്ഞില്ല അല്ലേ ഇടോ എനിക്ക് നാട്ടിലേക്ക് മാറ്റമായി വെറും മാറ്റമല്ല പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റം എൻ്റെ ഒപ്പം നിന്നതിന് കുഞ്ചെറിയ എനിക്ക് തന്ന സമ്മാനം ഓർഡർ കൈ കിട്ടിയിട്ട് ഒരാഴ്ചയായി ആരോടും പറയാതെ ചില ശ്രമങ്ങൾ നടത്തി നോക്കി പറ്റിയില്ല എരുവഴിയിൽ കാക്കത്തണല് പോലും ഇല്ലാതെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവുക പക്ഷേ താൻ തോക്കരുത് പെൺമക്കളുള്ള മുഴുവൻ അച്ഛന്മാരുടെയും പ്രാർത്ഥന തനിക്കുണ്ടാവും ഗതികേട് കൊണ്ടാടൂ ഇല്ലെങ്കിൽ പുല്ലുപോലി ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൻ്റെ ഒപ്പം ഞാനും വന്നേനെ കഷ്ടപ്പാടിൻ്റെയും ഉറക്കമില്ലായ്മയുടെയും കാര്യത്തിൽ നമ്മുടെ കൂടപ്പുറപ്പുകളാ എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ എടോ മക്കളോട് പറയണം യാത്ര പറയാൻ ശേഖരണങ്ങൾ വരില്ല നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് കിട്ടുമെന്നല്ലേ പറഞ്ഞത്
കഴിഞ്ഞ രണ്ട് വട്ടവും ഫിസിക്കൽ സയൻസിനാണ് നീ കൂടുതൽ മാർക്ക് വാങ്ങിച്ചത്. ഇത്തവണത്തെ കൂടി നോക്കിയിട്ട് വേണം എൻട്രൻസിന് ഏത് കോച്ചിങ്ങിനാ പോവേണ്ടെന്ന് തീരുമാനിക്കാൻ. ഇന്ന് കിട്ടുമായിരിക്കും പപ്പാ. വാങ്ങണ്ടാവില്ല മോളെ, ടാങ്ക് ആയിരിക്കും. നീ പോടി അവിടുന്ന് കുശുമ്പി. ലിസമോക്ക് ഇത്തവണ ഹൈ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും ഇല്ലേ മോളെ? ഇല്ലെങ്കിൽ മോള് മോളുടെ പപ്പനെ പിന്നെ കാണില്ല. ലിസമോക്ക് അറിയില്ലേ പപ്പയ്ക്ക് കഷ്ടപ്പെടുന്നതെല്ലാം ഈ ഒരു പ്രതീക്ഷയല്ല. ആ പ്രതീക്ഷയും തെറ്റിയാ പിന്നെ. ഞാൻ പോട്ടെ പപ്പ, ബസ്സിന് സമയമായി. പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, റാങ്ക് വാങ്ങിച്ച ഐസ്ക്രീമും എറണാകുളം ട്രിപ്പും. സൗമിനി നിക്ക്, ഞാനും വരുന്നു. ഒന്ന് വേഗം വാടി, വരുമല്ലേ. ബസ് ഇപ്പൊ പോവും. മലയാള നോവലിന്റെ കുലപതികളായ ഓ ചന്തുമേനോന്റെയും സി വി രാമൻ പിള്ളയുടെയും ഗദ്യത്തെ പറ്റി പറയുമ്പോൾ ഓ ചന്തുമേനൻ ഒരു തനി മലയാളക്കാരനും സി വി പ്രൗഢ സംസ്കൃതക്കാരനുമാണെന്ന് ഒഴുക്കനായി പറഞ്ഞു പോകാറുണ്ട്. രണ്ട് നിരീക്ഷണങ്ങളും അർത്ഥസത്യങ്ങളാണ്. ചന്തുമേനോന്റെ പക്കൽ വേണ്ടുവോളം സംസ്കൃതവും സി വിയുടെ കൈവശം വേണ്ടുവോളം മലയാളവും ഉണ്ടായിരുന്നു. യെസ്. ജിത്തു ഫിലിപ്പ്, ലിസമ സാമുൽ, രണ്ടുപേരും പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് ചെല്ലു. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടു. എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരെയും എക്സാമിന് ഇരുത്തുന്ന പ്രശ്നമില്ല. ബിലോ 80% ഉള്ളവരെ ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യിക്കേണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്ട്രോങ് ഡിസിഷൻ. അതുകൊണ്ട് ഒരു വർഷം നഷ്ടമാകാതിരിക്കണമെങ്കിൽ പേരൻസിനെ വിളിച്ചുകൊണ്ട് വന്ന് ടി സി വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് ഉടനെ തന്നെ മാറണം. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി 100% ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന സ്കൂളാ ഇത്. നിങ്ങൾ പഠിക്കാൻ മോശക്കാരല്ല, പക്ഷെ പഠിക്കുന്നില്ല. വേണ്ട, നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഈ നാട്ടിൽ ധാരാളം സ്കൂളുകളുണ്ട്, അവിടേക്ക് പോയിക്കോളൂ. വെറുതെ എന്തിനാ നല്ലൊരു സ്ഥാപനത്തിന് നിങ്ങളായിട്ട് ചീത്തപ്പേരുണ്ടാക്കുന്നേ? സമയം ഇത്ര ആയല്ലോ, കൊച്ചിനൊന്നും സ്കൂളില്ലായിരുന്നു, എന്നാ പറ്റി? വീട്ടിൽ നിന്ന് കറിവെച്ച് പോകുന്നതോ? എന്നെ എന്നതാ പിണഞ്ഞത്? സ്കൂളിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? ആൾക്കാർ കാണുന്നു പറയാതെ സമയം നമ്മളെ അറിയാവുന്ന ആൾക്കാരെ ഇവിടെ മൊത്തം. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയിലോട്ട് കയറി, എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. നീ വാ പറയുന്ന കേക്ക് പെണ്ണേ ലിസമ്മേ. പേടിക്കാതെ, ഇന്നൊരു ദിവസം മാറി എന്നാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വീട്ടിൽ എത്തിയില്ല എന്നറിയുമ്പോ നിന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട പ്രിൻസിപ്പള് മുട്ടു പിടിച്ച് മൂത്രം ഒഴിച്ചോണ്ട് വന്ന് നിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താൻ സമ്മതിക്കും. പിന്നെ നിന്റെ പപ്പ, പപ്പ ആ മാർക്ക് കുറഞ്ഞാലും വേണ്ടില്ല, എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞ് പറക്കം പായി. അയ്യോ വേണ്ട വേണ്ട, എന്റെ പപ്പ പാവ. എന്റെ ലിസമ്മേ, അതിന് നമ്മളിങ്ങും പോകുന്നില്ലല്ലോ. ഒരു വരട്ട്, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഈ പ്രശ്നമായിട്ട് വീട്ടിലോട്ട് ചെന്നാ എന്താവും ഗതി? ഇന്നൊരു 8 മണിയാകുമ്പോഴേക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും. മാർക്ക് കുറഞ്ഞൊരു പ്രശ്നമല്ല എന്ന് പ്രിൻസിപ്പാളും നിന്റെ പപ്പായും ഒരേ സ്വരത്തിൽ പറയും.
മണിയപ്പ വണ്ടി ഇറടാ. എടാ മണിയപ്പ, എടാ എണ്ണീടാ നേരം എടുത്തന്ന പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവാ. കണ്ണടച്ചു. അതെ, ഞാനിങ്ങോട്ട് പോവാ. പെണ്ണിന് സംശയമൊന്നുമില്ലല്ലോ. ഏയ്, കാശുമെല്ലാം വേണ്ടി വന്നാ നീ എന്റെ പുതിയ ബി എസ് എൻ എൽ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ആവശ്യം വരും ഒരു 10,000 തന്നിട്ട് പോകും. അപ്പൊ ഇന്നലെ തന്ന 25 ആ പെണ്ണിന്റെ മട്ടിൻ രീതി കണ്ട ജോർജ് കുട്ടി എംപടി അലവാകുന്ന തോന്നുന്നു. തോമിച്ച പറഞ്ഞിട്ട് പെട്ടെന്ന് മുങ്ങിക്കോ. ഞാൻ നാട്ടി വരെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചേച്ച് വരാം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മണിയപ്പൻ റൂം നമ്പർ 203 എന്തിനാടി പെണ്ണി നീ ഇങ്ങനെ പേടിക്കുന്നേ? ഏ, ഇങ്ങനൊരു പേടി പാർട്ടി? ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കി കുട്ടിയായിട്ടിരിക്കെ ഞാനിപ്പോ ഇങ്ങനെ വരില്ലേ? താമസിക്കുന്നത് ഭർത്താവിനോടൊപ്പം അയാളുടെ വീട്ടിലാണോ അതോ സ്വന്തം വീട്ടിലാണോ? സ്വന്തം വീട്ടിൽ. ഭർത്താവ് ജോണിക്കുട്ടി വന്ന് വിളിച്ചപ്പോ അയാളോടൊപ്പം പോവില്ലാന്ന് ശഠിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ തമ്മിൽ പിണങ്ങേണ്ടി വന്നതും കുട്ടിക്ക് വേണ്ടി ഇപ്പൊ കോടതിയെ സമീപിക്കേണ്ടി വന്നു അല്ലേ? എന്റെ കക്ഷിയുടെ ഭാര്യയുടെ അനുജത്തി ലിസമ്മ സാമുവൽ കുപ്രസിദ്ധയായ ഒരു പെൺകുട്ടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൂടെ തന്റെ കുഞ്ഞ് താമസിക്കരുതെന്നും വളരരുതെന്നും ഏതൊരു അച്ഛനും ആഗ്രഹിച്ചു പോകും. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം ബാല്യകാലത്ത് ഇടപഴകുന്ന വ്യക്തികളെയും സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കുമെന്നാണല്ലോ. അതുകൊണ്ട് തിരിച്ചറിവിന് പ്രായമാകാത്ത ആ കുട്ടിയുടെ ഭാവി കണക്കിലെടുത്ത് കുട്ടിയുടെ സംരക്ഷണ ചുമതല എന്റെ കക്ഷിയായ ജോണിക്കുട്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാകണം. ദാറ്റ്സ് ഓൾ യുവർ വോണ്ട്. ഇടുക്കി പൈനാവ് നെഞ്ചിടക്കയിൽ ജോണിക്കുട്ടി ജോർജ് കൊടുത്ത ഗാർഡിയൻ ആൻഡ് വാർഡ് ഒപി പ്രകാരം കുട്ടിയെ കുട്ടിയുടെ അച്ഛനായ ജോണിക്കുട്ടി ജോർജിന് വിട്ടുകൊടുക്കാനാണ് കോടതി വിധി. നിങ്ങൾ സഹകരിക്കണം. വാ മോള്, വാ. വരാൻ വരാനല്ലേ പറഞ്ഞു പോയൊരു പെണ്ണ് ജീവിക്കുന്ന വീടായത് നിന്റെ കുഞ്ഞു പണിയാളാതിരിക്കാൻ കോടതി കാണിച്ച സന്മനസ്സായി കരയില്ല മോളെ ജനവും പുനരൊക്കെ വാഴത്തു കരഞ്ഞു തുടങ്ങിനാർ പക്ഷസീതാടി. അമ്മ നീ കണ്ടോ? ഞങ്ങൾ
നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദമായ ഏലപ്പാറ കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. വാർത്തകൾ വിശദമായി. വിവാദമായ ഏലപ്പാറ കേസിലെ 36 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ നൽകുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് ഡിവിഷൻ ബെഞ്ച് ജഡ്ജി ചൂണ്ടിക്കാട്ടി. തൊടുപുഴ സെഷൻസ് കോടതി വിധിക്കെതിരെ പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് ഈ വിധി. സ്നേഹിതാവേ, ഞങ്ങൾക്ക് നൽകിയ ആഹാരത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങൾക്കും നീ മാപ്പ് നൽകണമേ.
എനിക്കിപ്പോ വിശക്കുന്നില്ല പപ്പ, ഞാൻ പിന്നെ കഴിച്ചോളാം. മോള് കഴിക്കേ, അല്ലെങ്കിൽ വേണ്ട, ഇന്ന് മോക്ക് പപ്പ വാരി തരാം. ഞാൻ കഴിച്ചോളാം പപ്പ. എന്നും പറഞ്ഞ പോലെ അല്ല, ഇന്ന് കഴിക്കാതിരുന്നാലേ പപ്പ ശരിക്കും പറങ്ങും. സത്യമായിട്ട് ഞാൻ കഴിച്ചോളാം പപ്പ. അവള് കഴിച്ചോളും, അവൾക്ക് ആ മുറിയോട് വലിയ ഇഷ്ടോ. അതാ കഞ്ഞിയായിട്ട് അങ്ങോട്ട് പോയത്. ലില്ലി കുട്ടി അങ്ങനല്ലായിരുന്നു കൂടി പടിഞ്ഞാപ്പുറത്തെ ജനലം തുറന്നിട്ട് ആകാശം ചുവക്കുന്നതും കറക്കുന്നതും നോക്കി അങ്ങനെ ഇരിക്കും. വേണ്ട, പപ്പ വരുത്തരാം. എന്നെ പപ്പ എന്ന് ആദ്യം വിളിച്ച എന്റെ ട്രീസ മോക്ക്. ഇതെന്റെ ഷേർലി മോക്ക്. പോലീസ് വാനിൽ നമ്മൾ ഒരുമിച്ച് ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. മാപ്പാക്കണം, എന്റെ മോള് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, സത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അറിയാം, എനിക്കറിയാം. നാളെ ഡൽഹിക്ക് പോവാണ്. കോടതി വിധിയുടെ പേപ്പേഴ്സ് വന്ന അവിടുന്ന് സ്റ്റേറ്റ്സിലേക്കും പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് തോന്നി. അതാ വന്ന. ആ ഡൽഹിയിലൊക്കെ ഇപ്പൊ നല്ല ചൂടായിരിക്കും. ശേഖരൻ നായരും ഞാനും കൂടി പണ്ടൊരുക്ക് ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഈ യൂണിയൻ ലീഡേഴ്സിന്റെ കോൺഫറൻസിന് ഒരു നാല് ദിവസം ഉണ്ടായിരുന്നു. ഈ കേരള ഹൗസില്ലേ, അവിടെ താമസത്. തോൽവി സമ്മതിക്കരുത് സാർ. ഏതോ പത്രത്തിൽ വായിച്ചാട്ടെ ഞാൻ ഓർക്കുന്നുണ്ട്, സാറിന് മോളെ ഡോക്ടറാക്കണമെന്നായിരുന്നു മോഹമെന്ന്. ആക്കണം സാർ, മോളെ ഡോക്ടറാക്ക തന്നെ വേണം. സാറിനത് പറ്റും. പറ്റും, പക്ഷേ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പറയും ബ്യൂസിനൊരു കാര്യമില്ല. എന്തിലെങ്കിലും സ്പെഷ്യലിസ്റ്റ് ചെയ്യണം. ഈ ന്യൂറോ, ഓർത്തോ, കാർഡിയോളജി. വരട്ടെ, നമുക്ക് ആലോചിക്കാം. എന്നാ ഡൽഹി പോകുന്ന പറഞ്ഞേ? ഡൽഹി ഒത്തിരി പടയോട്ടങ്ങളും ഭരണമാറ്റങ്ങളും കണ്ട മഹാനഗരം. ബാബർ, ഹുമയൂൺ, ഔറംഗസേബ്, പണ്ഡിറ്റ് നെഹ്റു, ഇന്ദിരാഗാന്ധി. സാമൂലിനെയും കുടുംബത്തെയും വിഷം ഉള്ളിൽ ചെന്ന് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. സാഹചര്യ തെളിവുകൾ പരിശോധിച്ചാൽ ആത്മഹത്യാ ശ്രമം. നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി കേസ് വിധി പറഞ്ഞതിന് മുമ്പ് ഒരു ഹിയറിംഗിനായിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഒരു ആത്മഹത്യാ ശ്രമം സാമൂലിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സാമൂലിന് എന്താ പറയാനുള്ളത്? ഈ ഏലപ്പാറയിൽ നിന്നാണ് ഞാൻ സാധനം വാങ്ങിച്ചത്.
അവിടുത്തെ കുഞ്ഞിരാമനായിരുന്നു ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാ. നമ്മുടെ കറുകച്ചാലുകാരനാ. പരാമറ ഞാൻ ചോദിച്ചത്. അപ്പൊ കുഞ്ഞിരാമനായ പറഞ്ഞത് ഈ പയറിനും വെണ്ടക്കടിക്കാൻ പരാമറിനേക്കാൾ നല്ലത് എക്കാലക്സ് ആണെന്ന്. ഈ പച്ചക്കറി കടിക്കാനെന്നാ ഞാൻ ആരോട് പറഞ്ഞതേ. ഏളിയ കൊച്ചിന് അറിയില്ലായിരുന്നു അവളാ പറ്റിച്ചേർന്നത്. അതാ ഞങ്ങൾ നാലാളും ചാവാതിരുന്നതേ. സാമൂല് മജിസ്ട്രേറ്റിനോടാണ് സംസാരിക്കുന്നത്. ആത്മഹത്യാ ശ്രമത്തിന് ഒരു വർഷം വരെ ശിക്ഷയാ. ഈ കുട്ടിക്കാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചാ ലിസമോളെ പ്രസവിച്ചത്. മൂന്നാമത്തത് പെൺകുഞ്ഞാന്നറിഞ്ഞപ്പോ അന്ന് ലില്ലി കുട്ടിയുടെ മോഹന്ന് മാറി. അപ്പൊ ഞാൻ ചോദിച്ചു പെൺകുഞ്ഞായില്ലെന്ന. ഇന്ദിരാഗാന്ധി പെണ്ണല്ലേ, മാർഗരറ്റ് താച്ചർ പെണ്ണല്ലേ, നമ്മുടെ കെ ആർ ഗൗരിയമ്മ പെണ്ണല്ലേ, എന്റെ കുഴപ്പം ഒരു കുഴപ്പമില്ല. ഏ സത്യം പറഞ്ഞ എന്റെ മക്കളോട് ചാകാൻ ഇഷ്ടമുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്നാള് വരെ അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടോ ഈ പെമ്പിള്ളേരും ഞാനും ജീവിച്ചിരിക്കുന്നേക്കാൾ നല്ലത് ചാകുന്നില്ലേ സാർ? ചാകണം സാർ. ചാവാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എന്തെങ്കിലും? മൂന്ന് മാസത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുക. ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്ത അപ്പീൽ കൊടുക്കാം. പുറത്തുനിന്ന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ. വേണ്ട സാർ, അപ്പീലൊന്നും പോകണ്ട. അപ്പീലൊന്നും പോകണ്ട. പോവാ സാർ. ഈ പുറത്ത് വന്നാൽ ഞങ്ങൾ ചാവും എന്ന് പുള്ളിക്കാരന് മനസ്സിലായി. ജഡ്ജിക്കേ, ജഡ്ജിന് എല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാവുന്ന ആളെ നാം ജഡ്ജ് എന്ന് പറയും. ജഡ്ജ് എല്ലാം മനസ്സിലാക്കുന്ന ഈ ഇന്ദിരാഗാന്ധിയെ കൊന്നവരെ ശിക്ഷിക്കാൻ എത്ര വർഷം എടുത്തു? 10 വർഷം എടുത്തു. നമ്മുടെ ഇത് എത്ര പെട്ടെന്നാ വന്നേ. നമുക്ക് ഭാഗ്യമുണ്ട്, നമുക്ക് ഭാഗ്യമുണ്ട്. സാമൂലും മക്കളും ഭാഗ്യം ചെയ്തവരാണ്.